This call is now being recorded. സാറേ സ്റ്റാർട്ട് ചെയ്യട്ടെ, 11 മണിയായി, സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, ലാസ്റ്റ് സുവോളജി ചാപ്റ്റർ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ. കഴിഞ്ഞ ചാപ്റ്റർ മാതിരി അത്ര ഡിഫിക്കൾട്ട് അല്ല ഇത് പഠിക്കാൻ, സിമ്പിൾ ചാപ്റ്ററാണ്. അതുകൊണ്ട് എനിക്ക് പറയാനും എനിക്ക് പറയാൻ ഇപ്പോൾ ആ ചാപ്റ്റർ ആണെങ്കിലും ഇതാണെങ്കിലും ഒരേ മാതിരി തന്നെയാണ്. പക്ഷേ കേൾക്കുന്ന നിങ്ങൾക്ക് കേൾക്കാനും അത് നോട്ട് ചെയ്യാനും വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണത് കേട്ടോ. സോ ഫോക്കസ് ഏരിയ പോയിന്റുകൾ നോക്കാം അതിൽ. സോ എപ്പോഴും പറയാറുള്ള മാതിരി നിങ്ങൾ കയ്യിൽ നോട്ട് ബുക്ക് ഉണ്ടാകണം, ടെക്സ്റ്റ് ബുക്ക് വേണം, ബോർഡിൽ എഴുതുന്ന കാര്യങ്ങൾ കൃത്യമായി നോട്ട് ചെയ്യാം. ഹൈപ്പോതലാമസ് അല്ലേ, ഇതിൽ നമുക്ക് പഠിക്കാനുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന് GNRH, ഇനോ ഹൈപ്പോതലാമസ് എന്ന് വിളിക്കുന്ന ഗ്ലാൻഡ്, അതിൽ നിന്ന് ഒരുപാട് ഹോർമോണുകൾ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ പഠിക്കാൻ ജസ്റ്റ് രണ്ട് ഹോർമോണുകളുടെ പേര് മാത്രമാണ് പറയുന്നുള്ളൂ. ഏതൊക്കെയാണ് ഹൈപ്പോതലാമസിന്റെ ഹോർമോണുകൾ എന്ന് പറയുന്നത്? ഒന്ന് GNRH, ഒരു ഹോർമോൺ എന്താണ് GNRH, നമുക്കതിന്റെ ഫുൾ നെയിം ഇങ്ങനെ വിളിക്കാം, ഗൊണാഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ, GNRH. എന്താ വായിക്ക? ഗൊണാഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ. അതിന്റെ ഫങ്ഷൻ പഠിക്കാനുണ്ട്. പിന്നെ ഒരു ഹോർമോണിന്റെ പേര് സൊമാറ്റോസ്റ്റാറ്റിൻ. ഈ രണ്ട് ഹോർമോണുകളുടെ കാര്യമാണ് പഠിക്കാനുള്ളത്. ഇതിന്റെ ശരിക്കും മറ്റൊരു പേര് ഗ്രോത്ത്, അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻ പറയുമ്പോൾ നോക്കിയാൽ മതി കേട്ടോ. ആ പേര് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ ഇങ്ങനെ രണ്ട് ഹോർമോണുകളുടെ കാര്യമാണ് പറയുന്നത്. ഒന്ന് GNRH അഥവാ ഗണോഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ, രണ്ട് എന്ത് സൊമാറ്റോസ്റ്റാറ്റിൻ. എനിവേ വേണമെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്യാം, അതിന് മറ്റൊരു പേര് ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ എന്ന് വിളിക്കുക കേട്ടോ. ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ എന്നൊരു പേര് കൂടി ഉണ്ട്. ഞാൻ ഈ പേര് ഇവിടെ ഏതുള്ള കാര്യം അതിന്റെ ഫങ്ഷൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ രണ്ട് ഹോർമോൺസ് അല്ലെ, ഫസ്റ്റ് വണ്ണാണത് GNRH. GNRHന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് പറയട്ടെ, GNRHന്റെ ഫങ്ഷൻ പറയാൻ വേണ്ടി പോവാണേ. എന്താ ഫുൾ നെയിം? ഗൊണാഡോട്രോഫിൻസ് റിലീസിംഗ് ഹോർമോൺ. അതായത് ഗൊണാഡോട്രോഫിൻസിനെ റിലീസ് ചെയ്യിപ്പിക്കുന്ന ഹോർമോൺ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഗൊണാഡോട്രോഫിൻസിനെ റിലീസ് ചെയ്യിപ്പിക്കുന്ന ഹോർമോൺ. അപ്പൊ ഈ ഗൊണാഡോട്രോഫിൻസ് എന്താ? ഗൊണാഡോട്രോഫിൻസ് എന്ന് പറഞ്ഞാല് പിറ്റ്യൂട്രിയുടെ ഹോർമോണുകളാണെന്ത് ഗൊണാഡോട്രോഫിൻസ്. പിറ്റ്യൂട്രി ഗ്ലാൻഡിന്റെ ഹോർമോണുകളാണെന്ത് ഗൊണാഡോട്രോഫിൻസ്. അത് പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ളത്. നിങ്ങൾ ആദ്യം ഗൊണാഡോട്രോഫിൻസ് എന്താ അറിയണം കേട്ടോ. ഗൊണാഡോട്രോഫിൻസ് എന്ന് പറഞ്ഞാല് ഏതിന്റെ ഹോർമോൺ ആണ്? പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആണ് കേട്ടോ. പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആണെന്ത് ഗൊണാഡോട്രോഫിൻസ്. എക്സാമ്പിൾ FSH, LH, ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിൾ ആണ്. FSH, LH ഒക്കെ ഏതിന്റെ എക്സാമ്പിൾ ആണ്? ഗൊണാഡോട്രോഫിൻസിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ പിറ്റ്യൂട്ടറിയുടെ ഹോർമോൺസുകളായിട്ടുള്ള ഗൊണാഡോട്രോഫിൻസിനെ, ശ്രദ്ധിക്കുക, പിറ്റ്യൂട്ടറിയുടെ ഹോർമോൺസ് ആയിട്ടുള്ള ഗൊണാഡോട്രോഫിൻസിനെ റിലീസിംഗ് ചെയ്യിപ്പിക്കുന്ന ഹോർമോൺ ആണെന്ത് GNRH. അപ്പൊ എഴുതിക്കോളൂ, GNRHന്റെ ഫങ്ഷൻ എഴുതിക്കോളൂ, എഴുതിക്കോളൂ GNRHന്റെ ഫങ്ഷൻ എഴുതിക്കോളൂ. ഇറ്റ്
stimulates the pituitary gland to release gonadotrophins. Once more, it stimulates the pituitary gland to release gonadotrophins. മലയാളത്തിൽ എന്തർത്ഥം? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ ഉത്തേജിപ്പിക്കുകയും എന്നിട്ട് ഗോണാഡോട്രോഫിൻസ് എന്ന ഹോർമോണുകളെ റിലീസ് ചെയ്യിപ്പിക്കുക. അതാണ് ഇതിന്റെ ഫംഗ്ഷൻ. ജി എൻ ആർ എച്ച് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ടു റിലീസ് ഗോണാഡോട്രോഫിൻസ്. എന്താണ് ഗോണാഡോട്രോഫിൻസ്? പിറ്റ്യൂട്ടറിയുടെ ഹോർമോൺസ് ആണ്. ഏതൊക്കെയാണത്? എഫ് എസ് എച്ചും എൽ എച്ചും മതി, വേറെ ഒന്നും വേണ്ട. നെക്സ്റ്റ് വൺ സൊമാറ്റോസ്റ്റാറ്റിൻ ആണ്. സൊമാറ്റോസ്റ്റാറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അത് ഫംഗ്ഷൻ കിട്ടാനാണ് ഞാൻ അതിന്റെ മറ്റൊരു പേരും കൂടി ഇവിടെ എഴുതിയിരിക്കുന്നത്. സൊമാറ്റോസ്റ്റാറ്റിന്റെ മറ്റൊരു പേരെന്താ? ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. അതായത് ഗ്രോത്ത് ഹോർമോണിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഹോർമോൺ. എന്താ ഗ്രോത്ത് ഹോർമോൺ? അത് പിറ്റ്യൂട്ടറി എന്നുള്ള ഒരു ഹോർമോൺ ആണ് ഗ്രോത്ത് ഹോർമോൺ. റൈറ്റ്, നമുക്ക് പഠിക്കാനുണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നുള്ള ഒരു ഹോർമോൺ ആണ് എന്ത്? ഗ്രോത്ത് ഹോർമോൺ. അപ്പൊ ആ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നുള്ള ഗ്രോത്ത് ഹോർമോണിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണത് സൊമാറ്റോസ്റ്റാറ്റിൻ. ഗ്രോത്ത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നുള്ള ഗ്രോത്ത് ഹോർമോണിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണത് സൊമാറ്റോസ്റ്റാറ്റിൻ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക? എഴുതുകൊള്ളൂ, ഇറ്റ് ഇറ്റ് എതിന്റെ കാര്യം എഴുതുന്ന സൊമാറ്റോസ്റ്റാറ്റിൻ കേട്ടോ, ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് from releasing growth hormone. It inhibits the pituitary gland from releasing growth hormone. അതായത് ഗ്രോത്ത് ഹോർമോണിനെ റിലീസ് ചെയ്യിപ്പിക്കുന്നതിൽ നിന്നും പിറ്റ്യൂട്ടറി എന്ത് ചെയ്യുക? പ്രിവെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹൈപ്പോതലാമസിനെ കുറിച്ച് പറയാനുള്ളത്. പെട്ടെന്ന് പെട്ടെന്ന് കഴിയും. അടുത്തത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. നെക്സ്റ്റ് വൺ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഹോർമോൺ, ഫംഗ്ഷൻസ് ഓഫ് ഗ്രോത്ത് ഹോർമോൺ, ടി എസ് എച്ച്, എഫ് എസ് എച്ച്, എ ഡി എച്ച്, ഓക്സിറ്റോസിൻ, ഒരുപാട് ഹോർമോണുകളുണ്ട്. അത് ഫസ്റ്റ് ഹോർമോൺ ആണ് നമ്മൾ പഠിക്കുന്ന. ഫസ്റ്റ് ഹോർമോൺ ആണ് ഗ്രോത്ത് ഹോർമോൺ, ജി എച്ച്, ഗ്രോത്ത് ഹോർമോൺ. ഒരു ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ഒരു ഹോർമോൺ ആണ് എന്ത്? ഗ്രോത്ത് ഹോർമോൺ, ജി എച്ച്. ഇതിന് ഫംഗ്ഷൻ പഠിക്കേണ്ട ആവശ്യമില്ല. എന്താ കാര്യം? പേര് തന്നെ അതിന്റെ ഫംഗ്ഷൻ ഉണ്ട്. ഇതന്നെയാണ് അതിന്റെ ഫംഗ്ഷൻ. ഗ്രോത്തിനെ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഗ്രോത്ത് ഹോർമോൺ. അപ്പൊ ഇനി വേറെ ഫംഗ്ഷൻ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഗ്രോത്ത് ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്താ? ബോഡി ഗ്രോത്തിനെ സഹായിക്കുക. ഇറ്റ് ഹെൽപ്സ് ഇൻ ഗ്രോത്ത് ഓഫ് ബോഡി. ബോഡി ഗ്രോത്തിനെ സഹായിക്കുക, വേറൊന്നും വേണ്ട. അടുത്തത് ടി എസ് എച്ചിന്റെ ഫംഗ്ഷൻ ആണ്. ടി എസ് എച്ച് അടുത്ത ഹോർമോൺ ആണ്. ടി എസ് എച്ച് പിറ്റ്യൂട്ടറിന്റെ അടുത്ത ഹോർമോൺ ആണ് ടി എസ് എച്ച്. ടി എസ് എച്ച് എന്ന് പറഞ്ഞാൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. നമുക്ക് ഇതിന്റെയൊക്കെ ഫുൾ ടൈം പഠിച്ചാൽ അതിന്റെ ഫംഗ്ഷനും കിട്ടും അല്ലേ. തൈറോയിഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ്. എന്താ സ്റ്റിമുലേറ്റ് ചെയ്യാറിനാല്? ഉത്തേജിപ്പിക്കുക, ഉത്തേജിപ്പിക്കുക. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ അതിൽ അതിന്റെ ഫംഗ്ഷൻ ഉണ്ട്. എന്താണ്? ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ തൈറോയിഡ് ഗ്ലാൻഡ്, ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ തൈറോയിഡ് ഗ്ലാൻഡ്, ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുക. അപ്പൊ എന്ത് സംഭവിക്കുക? തൈറോയിഡ് ഗ്ലാൻഡിന് എന്ത് സംഭവിക്കും? തൈറോയിഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്ലാൻഡ് തൈറോയിഡിന്റെ ചില ഹോർമോൺസുകളില്ലേ, തൈറോയിഡിന്റെ ഹോർമോൺസ് ഇല്ലേ, തൈറോക്സിൻ പഠിച്ചിട്ടില്ലേ, തൈറോക്സിൻ നമുക്ക് പഠിക്കാനുണ്ട്, തൈറോക്സിൻ ഒക്കെ. അപ്പൊ നിങ്ങൾ ഇത്ര മാത്രം എഴുതിയാൽ മതി. ഇറ്റ് എഴുതുന്നുണ്ടെങ്കിൽ എഴുതിക്കോളൂ പെട്ടെന്ന്. ടി എസ് എസ് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ തൈറോയിഡ് ഗ്ലാൻഡ് ടു റിലീസ് ഇറ്റ്സ് ഹോർമോൺ. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ തൈറോയിഡ് ഗ്ലാൻഡ് ടു റിലീസ് ഇറ്റ്സ് ഹോർമോൺ. തൈറോയിഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിൽ നിന്നുള്ള ഹോർമോണിനെ റിലീസ് ചെയ്യിപ്പിക്കുക. നെക്സ്റ്റ് എഫ് എസ് എച്ച് ആണ്. എഫ് എസ് എച്ച് ഫുൾ നെയിം ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ്, ഇതൊക്കെ സെയിം ആട്ടോ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എഫ് എസ് എച്ച്.
പേര് തന്നെ ഫംഗ്ഷൻ ഉണ്ട് അല്ലേ, ഫോളിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. ഇവിടെ ഫോളിക്കിൾ മീൻസ് എന്താണ്? ഓവേറിയൻ ഫോളിക്കിൾ ആണ്, അതായത് ഓവറിക്ക് അകത്തുള്ള ഫോളിക്കിൾ. ഓവറി ഇല്ലേ, ഫീമെയിൽ സെക്സ് ഓർഗൻ, അണ്ടാശയം മലയാളത്തിൽ പറയും അല്ലേ ഓവറി. അപ്പോൾ ഓവറിക്ക് അകത്ത് ചില ഫോളിക്കിൾ ഉണ്ട്, ആ ഫോളിക്കിളൊക്കെ വലുതായിട്ടൊക്കെയാണ് നമ്മൾ ഓവം ഉണ്ടാവുന്നത്, ഫീമെയിൽ ഗാമറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഫോളിക്കിൾ, ഇപ്പോൾ ഒരു മാങ്ങയുടെ കാര്യം പറഞ്ഞാൽ മതി, ആ മാങ്ങ ഉണ്ടാകുന്ന സമയത്ത് ചെറിയ മാങ്ങ കണ്ണിമാങ്ങ എന്നൊക്കെ പറയും അല്ലേ, പിന്നെ കുറച്ചുകൂടി വലുതാവും, പിന്നെ കുറച്ചുകൂടി വലുതായി എന്താ പറയുക ഒരു അല്ലേ അത് കുറച്ചുകൂടി ഹാർഡാവും, പിന്നെ കുറച്ചുകൂടി പിന്നെ ചെനയ്ക്കുക എന്ന് പറയും, പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യുക പഴുക്കുക, പഴുത്താൽ പിന്നെ എന്ത് ചെയ്യുക ഞെട്ടറ്റ് വീഴുക അല്ലേ. അപ്പോൾ അതേമാതിരി ഈ ഓവറിക്കകത്ത് ഈ ഫോളിക്കിൾ ഉണ്ട്, അതാദ്യം ചെറിയ ഫോളിക്കിളാവും, അത് പിന്നെ വലുതാവും, കുറച്ചുകൂടി വലുതാവും, അങ്ങനെ മെച്ചൂർ ചെയ്യും, ഐ മീൻ വളർച്ച കംപ്ലീറ്റ് ആവും, മനസ്സിലായല്ലോ. ഇങ്ങനെ ഓവേറിയൻ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. അപ്പൊ എഴുതിക്കോളൂ, ഫംഗ്ഷൻ എഴുതിക്കോളൂ, ഇറ്റ് സ്റ്റിമുലേറ്റ്സ്, സ്റ്റിമുലേറ്റ്സ് എഴുതിക്കോളൂ, ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ഗ്രോത്ത് ഓഫ് ഒവേറിയൻ ഫോളിക്കിൾ, ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് ഒവേറിയൻ ഫോളിക്കിൾസ്. എഫ് എസ് എക്സ് സ്റ്റിമുലേറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് ഒവേറിയൻ ഫോളിക്കിൾസ്. അടുത്തത് എ ഡി എച്ച്. എ ഡി എച്ച്, എ ഡി എച്ച് എന്ന് പറഞ്ഞാല് ആന്റി ഡൈ യൂററ്റിക് ഹോർമോൺ, ആന്റി ഡയൂററ്റിക് ഹോർമോൺ അല്ലെ, എ ഡി എച്ച് ആന്റി ഡയൂററ്റിക് ഹോർമോൺ. ഇതിന്റെ ഫംഗ്ഷൻ നിങ്ങൾ എക്സ്ക്രീഷൻ എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും, ഉണ്ടെങ്കിലും ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോട്ടെ. എ ഡി എച്ചിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസസ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ, ഇൻക്രീസസ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം ദ ലേറ്റർ പാർട്ട് ഓഫ് നെഫ്രോൺ. നെഫ്രോണിന്റെ ലേറ്റർ പാർട്ട് ഏതാ? നെഫ്രോണിന്റെ ലേറ്റർ പാർട്ട് എസ്പെഷ്യലി ഡി സി ടി പഠിച്ചില്ല, ഡി സി ടി ഡിസ്റ്റൽ കൺവലൂട്ടഡ് ട്യൂബ്യൂൾ, അതേമാതിരി കളക്റ്റിംഗ് ഡക്ട് എക്സെട്ര. അപ്പൊ ഇത്തരത്തിലുള്ള ലേറ്റർ പാർട്ട് ഓഫ് നെഫ്രോണുകളിൽ നിന്നും വാട്ടറിന്റെ റീഅബ്സോർപ്ഷൻ എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. നോട്ട് ചെയ്തോ, ഇൻക്രീസസ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം ദ ലേറ്റർ പാർട്ട് ഓഫ് നെഫ്രോൺ. അപ്പൊ യൂറിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? റീഅബ്സോർപ്ഷൻ കൂട്ടിക്കഴിഞ്ഞാല് യൂറിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? കുറയില്ലേ. അപ്പൊ അപ്രകാരം എപ്രകാരം റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻക്രീസ് ചെയ്തിട്ട് യൂറിന്റെ പ്രൊഡക്ഷനെ കുറയ്ക്കുന്ന ഹോർമോണാണിത്, യൂറിന്റെ പ്രൊഡക്ഷനെ കുറയ്ക്കുന്ന ഹോർമോൺ. ഇതിനോ ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്നുള്ള വാക്കിന്റെ അർത്ഥം യൂറിന്റെ പ്രൊഡക്ഷനെ കുറയ്ക്കുന്ന ഹോർമോൺ എന്നാണ് കേട്ടോ. ആന്റി ഡയൂററ്റിക് ആ ഡയൂറസിസ് എന്ന പ്രോസസ്സുമായി ഇത് ബന്ധപ്പെട്ടതാണ്. ഈ ഡയൂറസിസ് എന്ന് പറഞ്ഞാല് ബോഡിയിൽ നിന്ന് കൂടുതൽ യൂറിൻ പോകുന്ന ഒരു അവസ്ഥയാണെന്ത് ഡയൂറസിസ്. ഡയൂറസിസ് മീൻസ് ബോഡിയിൽ നിന്ന് ഒരുപാട് യൂറിൻ നഷ്ടമാവുക, അതാണ് ഡയൂറസിസ്. ഇത് ആന്റി ഡയൂററ്റിക് ആണ്, അതായത് ഡയൂറസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. എന്താ ഡയൂറസിസ്? ബോഡിയിൽ നിന്ന് ഒരുപാട് യൂറിൻ പോവുക. അപ്പൊ അതിന്റെ ആന്റി മീൻസ് അതിന്റെ ഓപ്പോസിറ്റ്. അതിന്റെ ഓപ്പോസിറ്റ് എങ്ങനെ പറയുക? ബോഡിയിൽ നിന്നുള്ള യൂറിൻ പ്രൊഡക്ഷനെ കുറയ്ക്കുക. അപ്പൊ ആന്റി ഡയൂററ്റിക് എന്നുള്ള വാക്കിന്റെ അർത്ഥം യൂറിനെ കുറയ്ക്കുന്ന ഹോർമോൺ എന്നാണ്. എങ്ങനെയാണ് യൂറിനെ കുറയ്ക്കുന്നത്? ബൈ ഇൻക്രീസിങ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ. അപ്പൊ ഈ രണ്ട് സെന്റൻസ് നോട്ട് ചെയ്യണം കേട്ടോ. ഒന്ന്, ഇറ്റ് ഇൻക്രീസസ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം ദ ലേറ്റർ പാർട്ട് ഓഫ് നെഫ്രോൺ, ദസ് ഇറ്റ് ഡിക്രീസസ് ദ യൂറിൻ പ്രൊഡക്ഷൻ, ദസ് ഇറ്റ് ഡിക്രീസസ് ദ യൂറിൻ പ്രൊഡക്ഷൻ, യൂറിൻ പ്രൊഡക്ഷനെ കുറയ്ക്കുന്നു. സത്യത്തിൽ എ ഡി എച്ചിന്റെ തന്നെ മറ്റൊരു പേരും കൂടിയാണ് വാസോപ്രസിൻ. എ ഡി എച്ചിന്റെ മറ്റൊരു പേരാണെന്ത്? വാസോപ്രസിൻ. വാസോപ്രസിന്റെ കാര്യം നമുക്കിവിടെ പറയാനുണ്ടോ? ഇല്ല എന്നാലും പക്ഷെ എനിക്ക് പറയണം, കാരണം എ ഡി എച്ചിന്റെ മറ്റൊരു പേരാണെന്ത്? വാസോപ്രസിൻ. എന്താ വാസോ എന്ന് പറഞ്ഞാല്? ബ്ലഡ് വെസൽ, രക്തക്കുഴൽ. പ്രസിൻ എന്ന് പറയുമ്പോൾ എന്താ? പ്രസ് ചെയ്യുക, കൺസ്ട്രിക്ട് ചെയ്യുക, അമർത്ത്. അതായത് ബ്ലഡ് വെസലിനെ അമർത്തുന്ന ഹോർമോൺ എന്നാണ് അതിന്റെ മറ്റൊരു പേര്. ബ്ലഡ് വെസൽസിനെ അമർത്ത്, അതായത് കൺസ്ട്രിക്ഷൻ ഓഫ്, കൺസ്ട്രിക്ഷൻ ഓഫ് ബ്ലഡ് വെസൽ. അതുകൂടെ നോട്ട് ചെയ്തോ കേട്ടോ.
എ ഡി എച്ചിന്റെ മറ്റൊരു പേരാണ് വാസോപ്രസിൻ. ആ വാക്കിന്റെ അർത്ഥം എന്താണ്? വാസോ മീൻസ് ബ്ലഡ് വെസൽസ്, പ്രസിൻ മീൻസ് കൺസ്ട്രിക്ട് ചെയ്യുക, അതായത് അമർത്തുക. അപ്പൊ ബി പി എന്ത് ചെയ്യും? ബ്ലഡ് വെസൽസിനെ അമർത്തി കഴിഞ്ഞാൽ ബി പി എന്ത് ചെയ്യും? കൂട്ടും. അപ്പോ ഇത് ബി പിനെ കൂട്ടുന്ന ഒരു ഹോർമോൺ ആണേത് വാസോപ്രസിൻ, കൺസ്ട്രിക്ഷൻ ഓഫ് ബ്ലഡ് വെസൽ. അപ്രകാരം എന്ത് കൂട്ടുന്നു? ബി പി. ബി പി മീൻസ് ബ്ലഡ് പ്രഷർ കൂട്ടുന്നു. ആൻഡ് അടുത്ത ഹോർമോൺ ഓക്സിറ്റോസിൻ. അടുത്ത ഹോർമോൺ ആണെന്ത്? ഓക്സിറ്റോസിൻ. ഒ ടി എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ കൊടുക്കണേ ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷ ചോദിക്കാറുണ്ട്. പിറ്റ്യൂട്ടറിൻ്റെ മറ്റൊരു ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ. ഇതിന് രണ്ട് ഫംഗ്ഷൻസ് ആണ് പ്രധാനമായിട്ടും നോട്ട് ചെയ്യാനുള്ളത്. ഒന്ന്, യൂട്ടറസിലെ മസിലുകളെ കോൺട്രാക്ട് ചെയ്യിപ്പിച്ചിട്ട് ഗർഭപാത്രത്തിലെ പേശികളെ സങ്കോചിപ്പിച്ചിട്ട് അതിലൂടെ ഡെലിവറിയെ സഹായിക്കുക, ഡെലിവറി പ്രസവത്തിനെ സഹായിക്കുക. അപ്പോൾ യൂട്രസ് മസിലുകളെ കോൺട്രാക്ട് ചെയ്യിപ്പിച്ചിട്ട് ഡെലിവറിയെ സഹായിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്താണ് നോട്ട് ചെയ്തോളൂ, കോൺട്രാക്ഷൻ ഓഫ്. ഓക്കെ, കോൺട്രാക്ഷൻ ഓഫ് എന്ത്? യൂട്ടറൈൻ മസിൽസ്, യൂട്രസിൻ്റെ മസിലുകൾ. കോൺട്രാക്ഷൻ ഓഫ് യൂട്രൈൻ മസിൽ. അങ്ങനെ എന്തിനെ സഹായിക്കുക? ആൻഡ് ഹെൽപ്സ് ഇൻ ഡെലിവറി, പ്രസവത്തിനെ സഹായിക്കുക. ഡെലിവറി മീൻസ് വാട്ട്? ബർത്ത് അല്ലേ, പ്രസവം. അപ്പോൾ ഒരു ഫംഗ്ഷൻ കിട്ടിയല്ലോ, കോൺട്രാക്ഷൻ ഓഫ് യൂട്രൻ മസിൽസ്. ഓക്കെ, ആൻഡ് ഹെൽപ്സ് ഇൻ ഡെലിവറി, ഇതാണ് ഒരു ഫംഗ്ഷൻ. ആയതുകൊണ്ട് തന്നെ ഈ ഓക്സിറ്റോസിനെ നമ്മൾ ബർത്ത് ഹോർമോൺ എന്നും വിളിക്കാറുണ്ട്. ബർത്ത് ഹോർമോൺ. ഓക്സിറ്റോസിനെ നമ്മൾ എന്തുകൂടി വിളിക്കാറുണ്ട്? ബർത്ത് ഹോർമോൺ. കാരണം ബർത്തിന് സഹായകമാകുന്ന ഹോർമോൺ ആണത്, ബർത്തിന് അല്ലെങ്കിൽ പ്രസവത്തിനെ സഹായിക്കുന്ന ഹോർമോൺ ആണത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ എഴുതണം. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കും, എന്ത് പ്രസവിക്കാൻ വേണ്ടിയിട്ട്, ഡെലിവറി സംഭവിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഒരു സ്ത്രീയിൽ ഒരു ഹോർമോൺ കുത്തിവെച്ചു, ഏത് ഹോർമോൺ ആയിരിക്കും ഇത്? ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാം. ബർത്തിനെ സഹായിക്കുന്നത് എങ്ങനെ? ത്രൂ ദ കോൺട്രാക്ഷൻ ഓഫ് യൂട്ടറൈൻ മസിൽ. അതേമാതിരി ഓക്സിറ്റോസിന്റെ മറ്റൊരു ഫംഗ്ഷൻ, ഓക്സിറ്റോസിന്റെ മറ്റൊരു ഫംഗ്ഷൻ മിൽക്ക് ഇജക്ഷൻ ആണ്. മിൽക്ക് ഇജക്ഷൻ, മിൽക്ക് ഇജക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ പാൽ ചുരത്തുക എന്നൊക്കെ പറയാല്ലേ, പാൽ ചുരത്തുക അല്ലേ. ഇപ്പൊ അമ്മ പശു കുട്ടികൾക്ക് പാൽ ചുരത്താറുണ്ട്, പശു മാത്രമല്ല മനുഷ്യന്മാരുടെ കേസിലായാലും. അപ്പൊ ഒരു മാതാവ് തന്റെ കുട്ടിക്ക് വേണ്ടി പാൽ ചുരത്തുന്ന ഒരു സംഭവമാണ് എന്ത്? മിൽക്ക് ഇജക്ഷൻ. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഹോർമോണും ഏതാണ്? ഓക്സിറ്റോസിൻസ്. അപ്പൊ ഹോർമോൺസുകൾ കഴിഞ്ഞു കേട്ടോ. ഇനി ഇവിടെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ രണ്ട് ഹോർമോണുകളില്ലേ, അതായത് ഓക്സിറ്റോസിനും അതേപോലെ എ ഡി എച്ചും, അത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ലോബ് എന്നാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് കേട്ടോ. അഞ്ച് ഹോർമോൺ മൊത്തം പറഞ്ഞില്ലേ, അതിൽ ലാസ്റ്റത്തെ രണ്ടെണ്ണം ഏതൊക്കെയാ? ലാസ്റ്റ് ഏതൊക്കെ രണ്ടെണ്ണം പറഞ്ഞത്? ഓക്സിറ്റോസിൻ, എ ഡി എച്ച്. ഈ രണ്ടെണ്ണം പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നാണ് റിലീസ് ചെയ്യുക. അപ്പൊ ആദ്യം പഠിച്ച മൂന്നെണ്ണോ, ആദ്യം പഠിച്ച മൂന്നെണ്ണം അല്ലേ, ഗ്രോത്ത് ഹോർമോൺ, ടി എസ് എച്ച്, എഫ് എസ് എച്ച്, അത് ആന്റീരിയർ പിറ്റ്യൂട്ടറി ലോബ് എന്നാണ് സെക്രീറ്റ് ചെയ്യുക. ആന്റീരിയർ പിറ്റ്യൂട്ടറി ലോബ്, ഇത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ലോബ് കേട്ടോ. അതേമാതിരി ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് അസുഖങ്ങൾ പഠിക്കാണ്ട്, ഏതൊക്കെ അസുഖങ്ങൾ പഠിക്കാനുള്ളൂ അറിയോ? രണ്ട് അസുഖങ്ങൾ പഠിക്കാനുള്ളൂ. ഒന്ന് ജൈജാന്റിസം, പിന്നൊന്ന് ഡ്വാർഫിസം, ഡ്വാർഫിസം, പിന്നൊന്ന് അക്രോമെഗാലി, അക്രോമെഗാലി. അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റ് വൺ ഈസ് ഡ്വാർഫിസം, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഡ്വാർഫിസം ഇതൊക്കെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡുമായി ബന്ധപ്പെട്ട ടോപ്പിക് തന്നെയാണ്. ഡ്വാർഫിസം എന്ന് പറഞ്ഞാല് ശ്രദ്ധിക്കുക, കുട്ടിക്കാലത്ത്, അതായത് ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം, ചൈൽഡ്ഹുഡ്. എന്താ കുട്ടിക്കാലത്തിന്റെ പ്രത്യേകത? നമ്മൾ നമ്മുടെ വളർച്ച കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല, നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജ് ആണ് എന്താ കുട്ടിക്കാലം. വളർച്ച കംപ്ലീറ്റ് ആയിട്ടില്ല, ബട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പൊ ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കണമെങ്കിൽ അതിന് ഗ്രോത്ത് ഹോർമോൺ വേണം.
വളർന്നുകൊണ്ടിരിക്കണമെങ്കിൽ എന്ത് വേണം? ഗ്രോത്ത് ഹോർമോൺ വേണം. ഇങ്ങനെ ഈ കുട്ടികളുടെ വളർച്ചാ കാലഘട്ടത്തിൽ ഗ്രോത്ത് ഹോർമോൺ കുറഞ്ഞാൽ, ഗ്രോത്ത് ഹോർമോൺ കുറഞ്ഞാൽ അത് ആ കുട്ടിയുടെ വളർച്ചയെ ബാധിക്കും. ആയതുകൊണ്ട് തന്നെ അവര് ഡ്വാർഫുകളായി മാറും. എന്താ ഡ്വാർഫുകൾ എന്നുള്ള വാക്കിന്റെ അർത്ഥം? കുള്ളന്മാർ, ഹൈറ്റ് ഒന്നുമില്ലാത്ത കുള്ളന്മാർ, വാമനത്വം എന്നാണ് മലയാളത്തിൽ പറയുക, കുള്ളന്മാർ. അപ്പൊ എന്തൊക്കെയാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്? രണ്ട് പോയിന്റ് നോട്ട് ചെയ്താൽ മതി. ഒന്ന്, ഇവിടെ സംഭവിക്കുന്ന എന്താ? ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഡ്യൂറിങ് ദ ചൈൽഡ്ഹുഡ്. നോട്ട് ചെയ്യൂ, ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഡ്യൂറിങ് ചൈൽഡ്ഹുഡ്. അത് പ്രത്യേകം എഴുതിക്കണം കേട്ടോ. ഡ്യൂറിങ് എപ്പോ? ചൈൽഡ് ഹുഡ്, കുട്ടിക്കാലത്ത്. എന്താ ചൈൽഡ്ഹുഡിന്റെ പ്രത്യേകത? ഇതാണ് അവരുടെ ഗ്രോത്ത് പീരീഡ് ആണ് അല്ലെ. ചൈൽഡ്ഹുഡ് മീൻസ് എന്താണ്? ഗ്രോത്ത് പീരീഡ് ആണ് എന്ത് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്? വളർച്ചാ കാലഘട്ടം. അപ്പൊ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ വളർച്ചാ കാലഘട്ടത്തിലെ ഗ്രോത്ത് ഹോർമോൺ കുറയുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയാണ് ഡ്വാർഫിസം. അപ്പൊ ഇവരെന്തായി മാറും? ദേ ബിക്കം ഡ്വാർഫ്. അവരെന്തായി മാറുകയാണ്? ഡ്വാർഫായി മാറുകയാണ്. എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കുറഞ്ഞ ആളുകളായി മാറുകയാണ്. ഈ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡ്വാർഫിസം. ഇനി ഈ പറഞ്ഞ അവസ്ഥയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ്, നേരെ വിപരീതമാണെന്ത്? അടുത്ത് നമുക്ക് പറയാനുള്ളത് ജൈജാന്റിസം. ജസ്റ്റ് ഓപ്പോസിറ്റ്, അപ്പൊ ഇനി പറയേണ്ട ആവശ്യമില്ല. അതായത് ഡ്വാർഫിസത്തിൽ എന്താ സംഭവിച്ചത്? ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ആണ് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ്. എന്നാൽ ജൈജാന്റിസത്തിൽ സംഭവിക്കുക ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ്, ബാക്കി അതേമാതിരി എഴുതാം, ബാക്കി അതേമാതിരി എഴുതാം, ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഡ്യൂറിങ് ചൈൽഡ്ഹുഡ്. അതിന്റെ ഫലമായിട്ട് ബോഡി ഓവറായിട്ട് വളരും, നല്ല ഹൈറ്റ് ഉണ്ടാവും, ഓവർ ഗ്രോത്ത്, ഹൈറ്റും വരെ കൂടുതലുണ്ടാവും. അപ്പോ ഈ ഗ്രോത്ത് ഹോർമോൺ കൂടിയാൽ ഓവർ ഗ്രോത്ത് സംഭവിക്കും, ഓവർ ഗ്രോത്ത് സംഭവിക്കും. ദാറ്റ് മീൻസ് ജൈജാന്റ് ആയി മാറും. ജൈജാന്റ് എന്ന് പറയുമ്പോൾ എന്താ? ഭീമന്മാർ, ഭീമൻ. ഭീമനെ കേട്ടില്ല നിങ്ങള് മഹാഭാരതത്തിലൊക്കെ? അപ്പൊ ഭീമാകാരത്വം എന്നാണ് മലയാളത്തിൽ പറയാം, ഓവർ ഗ്രോത്ത്. ഇത് രണ്ടും സംഭവിക്കുന്നത് ചൈൽഡ്ഹുഡ് സമയത്താ കേട്ടോ. ചൈൽഡ്ഹുഡ് സമയത്ത് ഗ്രോത്ത് ഹോർമോൺ കുറഞ്ഞാൽ ഡ്വാർഫിസം, ചൈൽഡ്ഹുഡ് സമയത്ത് ഗ്രോത്ത് ഹോർമോൺ കൂടിയാൽ എന്ത്? ജൈജാനിസം. എന്നാൽ അടുത്തൊരു അസുഖം നമുക്ക് നോക്കാനുള്ളത് അക്രോമെഗാലിയാണ്. അക്രോമെഗാലി എന്ന് പറഞ്ഞാല് ഗ്രോത്ത് ഹോർമോൺ കൂടുതന്നെയാണ്, പക്ഷെ അത് ചൈൽഡ്ഹുഡിലല്ല, പിന്നെയോ അഡൽട്ട് ആയതിനു ശേഷം ഗ്രോത്ത് ഹോർമോൺ കൂടുന്നു. എപ്പോ? അഡൽട്ട് ആയതിനു ശേഷം. എന്താ അഡൽട്ടിന്റെ പ്രത്യേകത? അഡൽട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ബോഡി ഗ്രോത്ത് കഴിഞ്ഞ അവസ്ഥയാണ്. അതായത് ശരീരത്തിന്റെ ടോട്ടൽ ഗ്രോത്ത് ഉണ്ടല്ലോ, അത് ഫിനിഷ് ആയിട്ടുണ്ടാവും, ബോഡിയുടെ ഗ്രോത്ത് ഒക്കെ ഫുള്ളായിട്ടുണ്ടാവും. സാധാരണ രീതിയിൽ ബോഡി ഗ്രോത്ത് ഫുള്ളായി കഴിഞ്ഞാൽ ഈ ഗ്രോത്ത് ഹോർമോൺ കുറയുകയാണ് വേണ്ടത്. കാരണം ഗ്രോത്ത് ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്താ? ഗ്രോത്തിനെ സഹായിക്കുക. അപ്പൊ ഗ്രോത്ത് കംപ്ലീറ്റ് ആയാലും ശരിക്കും ഗ്രോത്ത് ഹോർമോൺ കുറയുകയാണ് വേണ്ടത്. പക്ഷേ അഡൽട്ട് ആയതിനു ശേഷവും ഈ ഗ്രോത്ത് ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ ബോഡി മൊത്തത്തിൽ വളരില്ല, കാരണം അതിന്റെ സമയം കഴിഞ്ഞു. പകരം ബോഡി മൊത്തത്തിൽ വളരില്ല, പകരം ബോഡിയുടെ ടിപ്പുകൾ, അഗ്രഭാഗങ്ങൾ, അതായത് കൈവിരലുകള്, കാൽവിരലുകള്, മൂക്ക്, താടിയെല്ല്, ഇതൊക്കെ നമ്മൾ ടിപ്പുകളാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ഫിംഗേഴ്സ്, ടോയ്സ്, നോസ്, ജോ അല്ലെ, ഇതൊക്കെ എന്ത് ചെയ്യും? കൂടുതലായിട്ട് വലുതാവും. ഈ അക്രോ എന്നുള്ള വാക്കിന്റെ അർത്ഥം എൻഡുകൾ അല്ലെങ്കിൽ ടിപ്പ് എന്നർത്ഥം. ടിപ്പ് അതായത് അഗ്രഭാഗം, അഗ്രഭാഗം. മെഗാലി മീൻസ് വാട്ട്? ഓവർ ഗ്രോത്ത്, ഓവർ ഗ്രോത്ത്. അപ്പൊ അഗ്രഭാഗങ്ങളുടെ ഓവർ ഗ്രോത്ത് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. അഗ്രഭാഗങ്ങളുടെ ഓവർ ഗ്രോത്ത്, കൈവിരല്, കാൽവിരല്, താടിയല്, മൂക്ക് എക്സെട്ര. ഇത് സംഭവിക്കാനുള്ള റീസൺ എന്താണ്? ഇതിന്റെ റീസൺ എന്താണ്? റീസൺ ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് എന്ത്? ഗ്രോത്ത് ഹോർമോൺ. പക്ഷെ ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് അല്ല, ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് അല്ല, പിന്നെയോ ഡ്യൂറിങ് അഡൽട്ട് പീരീഡ്, ഡ്യൂറിങ് അഡൽട്ട് പീരീഡ്.
ഡ്യൂറിംഗ് അഡൽട്ട് പീരീഡ്. അക്രോമെഗാലി. ഓക്കെ, അതേമാതിരി പിറ്റ്യൂട്ടറിയുമായി ബന്ധപ്പെട്ട ഒരു ടേം കൂടി പഠിക്കാനുണ്ട്. ഡയബറ്റിസ്, ഡയബറ്റിസ് ഇൻസിപിഡസ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഡയബറ്റിസ് മെലിറ്റസ് അല്ല കേട്ടോ, ഡയബറ്റിസ് മെലിറ്റസ് അല്ല, ഡയബറ്റിസ് ഇൻസിപിഡസ്. അപ്പൊ ഡയബറ്റിസ് ഇൻസിപിഡസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എന്താ സംഭവിക്കുന്ന അറിയോ, എ ഡി എച്ചിന്റെ ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ആണ്, എ ഡി എച്ച് കുറയുക, അതായത് ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് എന്ത്, എ ഡി എച്ച്, ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് എ ഡി എച്ച്. അപ്പൊ എ ഡി എച്ച് കുറഞ്ഞാൽ റീഅബ്സോർപ്ഷൻ എന്ത് ചെയ്യും, കുറയില്ലേ. എ ഡി എച്ച് എ ഡി എച്ചിന്റെ ഫംഗ്ഷൻ എന്താ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ അല്ലെ. അപ്പൊ എ ഡി എച്ച് കുറഞ്ഞാൽ റീഅബ്സോർപ്ഷൻ കുറയും, റീഅബ്സോർപ്ഷൻ കുറഞ്ഞാൽ യൂറിൻ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, കൂടുതലായിരിക്കും, അതായത് എക്സസ് ഓഫ് യൂറിൻ ബോഡിയിൽ നിന്ന് എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. അപ്പോ എ ഡി എച്ച് കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, റീ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ കുറയുന്നു. എ ഡി എച്ച് കുറയുമ്പോൾ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ കുറയുന്നു. അപ്പൊ എന്ത് സംഭവിക്കുക, ഇൻക്രീസ്ഡ് ലോസ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ ഹൈ ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ, ഹൈ ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ, അതായത് കൂടുതലായിട്ട് എന്ത് പാസ് ചെയ്യുക, യൂറിൻ പാസ് ചെയ്യുക. അപ്പോ ഹൈ ലോസ് ഓഫ് വാട്ടർ ത്രൂ ഏത് കൂടെ, യൂറിൻ, അഥവാ കൂടുതൽ യൂറിൻ പാസ് ചെയ്യുക. അങ്ങനെ എ ഡി എച്ച് കുറയുന്നതിന്റെ ഫലമായിട്ട് ഒരുപാട് യൂറിൻ പാസ് ചെയ്യുന്ന ആ അസുഖത്തിനെയാണ് നമ്മൾ വിളിക്കുക ഡയബറ്റിസ് ഇൻസിപിഡസ്. എന്താ റീസൺ, ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് എ ഡി എച്ച്. എന്താ സംഭവിക്കുക, ഹൈ ലോസ് ഓഫ് വാട്ടർ ഇൻ ദ ഫോം ഓഫ് യൂറിൻ അല്ലെങ്കിൽ ത്രൂ യൂറിൻ, അഥവാ യൂറിൻ പ്രൊഡക്ഷൻ കൂടുക. സോ ഹൈപ്പോതലമസ് കഴിഞ്ഞു, പിറ്റ്യൂട്ടറി കഴിഞ്ഞു, ഇനി പീനിയൽ ഗ്ലാൻഡ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്ലാൻഡിന്റെ പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ ആണ് മെലാറ്റോണിൻ. ഹോർമോണിന്റെ പേരാണ് മെലാറ്റോണിൻ. ഈ മെലാറ്റോണിൻ ആണ് നമ്മുടെ ശരീരപ്രവർത്തനങ്ങളുടെ റിതം കീപ്പ് ചെയ്യണത്. റിതം, റിതം എന്ന് പറയുമ്പോൾ എന്താ, താളാത്മകമായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലി, അതായത് റെഗുലർലി റിപ്പീറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്രമമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, റിതം. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് റിതങ്ങളുണ്ട്, റിതം ക്രമമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ചില സംഗതികൾ, അതാണ് റിതം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് റിതം പലതരത്തിലുണ്ട്, ഒരു ടൈപ്പ് റിതമാണ് ഡയേണൽ റിതം, ഡയേണൽ റിതം അല്ലെങ്കിൽ 24 അവർ റിതം, അതായത് ദിവസം തോറും റിപ്പീറ്റ് ചെയ്യുന്ന, ഒരു ദിവസത്തിൽ എത്ര മണിക്കൂറാണ്, 24 അവർ അല്ലേ, അല്ലേ. അപ്പൊ നമ്മൾ ദിവസം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന, അതായത് 24 മണിക്കൂറിന്റെ അല്ലെ ഗ്യാപ്പിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക, ഓരോ ദിവസവും റിപ്പീറ്റ് ചെയ്യുന്ന ഋതമാണെന്ത്, ഡയാണ ഋതം അല്ലെങ്കിൽ 24 അവർ ഋതം. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ സ്ലീപ്പ് വെയ്ക്ക് സൈക്കിൾ, സ്ലീപ്പ് വെയ്ക്ക് സൈക്കിൾ, ഉറങ്ങുക എണീക്കുക, പിറ്റേ ദിവസം ഉറങ്ങുക എണീക്കുക. അപ്പൊ ആ സ്ലീപ്പ് വെയ്ക്ക് സൈക്കിളൊക്കെ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം, ഈ ഡയാണൽ അല്ലെങ്കിൽ 24 അവർ ഋതത്തിന്റെ പറയാൻ പറ്റും, എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഇതാണ് മെലാറ്റോണിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. കൂടാതെ ഇവിടെ എക്സ്ട്രാ കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്, അതിന് പരീക്ഷ അങ്ങനെ ചോദിക്കാറില്ല. അപ്പൊ നിങ്ങൾ ഈ ഫംഗ്ഷൻ നോക്കിയാൽ മതി കേട്ടോ, മറ്റേ പിഗ്മെന്റേഷനെ കൺട്രോൾ ചെയ്യുക, വേണേൽ ഒരു ഫംഗ്ഷൻ ഉണ്ട് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ, വേറെ ഫംഗ്ഷൻ ആണ് പിഗ്മെന്റേഷനെ കൺട്രോൾ ചെയ്യുക, പിഗ്മെന്റേഷൻ ഇറ്റ് കൺട്രോൾസ് പിഗ്മെന്റേഷൻ. എന്താ പിഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാല് ബോഡി കളറേഷൻ, ബോഡിക്ക് കളർ ഇല്ലേ, കളർ. അപ്പൊ ബോഡി കളറേഷൻ അല്ലെങ്കിൽ ബോഡി പിഗ്മെന്റേഷനെ കൂടി അവർ കൺട്രോൾ ചെയ്യുന്നു. ബാക്കിയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ട എന്താണ്, ഋതമാണ്. ഋതം മീൻസ് താളാത്മകമായിട്ട് അല്ലെങ്കിൽ ക്രമമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെന്ത്, ഋതം. സ്ലീപ്പ് വേക്ക് സൈക്കിൾ ഒക്കെ ആലോചിച്ചാൽ മതി. പിന്നെ പിഗ്മെന്റേഷനെ കൺട്രോൾ ചെയ്യുന്നു, സ്കിൻ കളറേഷനെ കൺട്രോൾ ചെയ്യുക. പീനിയൽ ഗ്ലാൻഡ് അത്രയേ ഉള്ളൂ. അടുത്തത് തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. സർ ബയോളജിക്കൽ ക്ലോക്ക് ആണോ? ആ, ഈ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞാല് ഈ നോക്കൂ, 24 മണിക്കൂറിൽ നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഈ സമയത്തിനെ കുറിച്ചിട്ടൊരു ബോധം ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ഇന്ന് രാത്രി 8 മണിക്ക് ഉറങ്ങിയാൽ
നാളെ രാത്രി 8 മണിക്ക് ഉറക്കം വരുന്നു, പിറ്റേ ദിവസം രാത്രി 8 മണിക്ക് ഉറക്കം വരുന്നു. അപ്പൊ ടൈമിനെ കുറിച്ച് നമ്മളുടെ ബോഡിയിൽ ഒരു ബോധം ഉണ്ടാക്കുന്ന ഗ്ലാൻഡാണ് അത്, ഈ പീനൽ ഗ്ലാൻഡ്. അതുകൊണ്ടാണ് പീനൽ ഗ്ലാൻഡിന് നമ്മൾ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയാറുണ്ട്, ജൈവ ഘടികാരം അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്ക്, ബയോളജിക്കൽ ക്ലോക്ക്. ഓക്കെ, നെക്സ്റ്റ് നെക്സ്റ്റ് വൺ ഈസ് തൈറോയ്ഡ് ഗ്ലാൻഡ്. തൈറോയ്ഡ് ഗ്ലാൻഡ്, അതിൽ തൈറോയ്ഡ് ഹോർമോണിന്റെ ഫങ്ഷൻസ് മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ പഠിക്കാം ഫോക്കസ് ഏരിയയില്. അപ്പൊ ഈ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഹോർമോൺസ് ഏതൊക്കെ അറിയാം? വളരെ വ്യക്തമായി പറയുമ്പോൾ ആക്ച്വലി 3 ഹോർമോണുകളുണ്ട്. ഒന്ന് T4, ഇതിന്റെ ഫുൾ നെയിം ആക്ച്വലി ഇങ്ങനെയാണ്, ടെട്ര അയോഡോ തൈറോനിൻ. പക്ഷേ ഈ പേര് നിങ്ങൾ അധികം നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ കോമൺ നെയിം T4 അഥവാ ടെട്ര അയോഡോ തൈറോനിൻ, അത് പോപ്പുലർ ആയിട്ട് അറിയപ്പെടുന്നത് തൈറോക്സിൻ എന്നുള്ള പേരിലാണ്. അപ്പൊ ആ പേര് പഠിച്ചാൽ കേട്ടോ, തൈറോക്സിൻ, തൈറോക്സിൻ. അപ്പൊ T4 ഒരു ഹോർമോൺ, ദെൻ T3 ഒരു ഹോർമോൺ, T3 വിളിക്കുക ട്രൈ അയോഡോ തൈറോണിൻ. ഫോർ അല്ലെ, ടെട്ര പറയുമ്പോൾ 4 എന്നല്ല അർത്ഥം, ട്രൈ പറയുമ്പോൾ എന്താണ്, 3 എന്നല്ലേ. അപ്പൊ T4 T3, അല്ലെ, T4 പേര് ടെട്ര അയോഡോ തൈറോണിൻ ആണെങ്കിലും നിങ്ങൾ ഏത് പേര് പഠിച്ചാൽ മതി, തൈറോക്സ് എന്നുള്ള പേര് പഠിച്ചാൽ മതി, അത് അതേ ചോദിക്കുള്ളൂ പരീക്ഷയ്ക്ക് കേട്ടോ. ഞാൻ മറ്റേ ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഈ പേര് പഠിച്ചാൽ മതി. അപ്പൊ രണ്ട് ഹോർമോൺ ആയില്ലേ. ആൻഡ് വൺ മോർ ഹോർമോൺ കൂടി ഉണ്ട്, ദാറ്റ് ഇസ് കോൾഡ് കാൽസിട്രോണിൻ. വേറെ ഹോർമോൺ കൂടി ഉണ്ട് കാൽസിട്രോണിൻ. പക്ഷേ നമ്മളതിൽ T3 ഫങ്ഷൻ ഇവിടെ പഠിക്കില്ല, അത് അത്ര ഇതല്ല. T4 പകരം നമ്മൾ ഏത് വാക്കാണ് യൂസ് ചെയ്യുക, തൈറോക്സിൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഹോർമോണുകൾ എണ്ണൊന്ന് സിമ്പിളാക്കി പറയാം അല്ലെ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട രണ്ട് ഹോർമോണുകൾ? ഒന്ന് തൈറോക്സിൻ, രണ്ട് കാൽസിട്രോണിൻ. അങ്ങനെ സിമ്പിളാക്കി പഠിച്ചാൽ മതി. എന്താണ് ഇപ്പോൾ ഒരു കമന്റ് വന്നത് നോക്കട്ടെ. എവിടെ ഇപ്പോ കമന്റ് കാണാലോ. എന്താണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും പറയാം, ഒന്നും കമന്റ് അയക്കൂ, കാണാലോ. സംശയമാണോ T3 കുറിച്ച്? എന്തൊരു കമന്റ് വന്നു, ഒന്നുകൂടെ അയക്കൂ. T3 കോമൺ നെയിം, T3 നമ്മൾ അങ്ങനെ കോമൺ നെയിം പറയാറില്ല കേട്ടോ, അതിന്റെ ട്രൈ ആയിടോ എന്ന് തന്നെ പറയാറുള്ളൂ, ആ ഫുൾ നെയിം തന്നെ പറയാറുള്ളൂ. മറ്റേതിനാണ് തൈറോക്സിൻ. അപ്പൊ തൈറോക്സിൻ അല്ലെങ്കിൽ കാൽസിട്രോണിൻ. അപ്പൊ ഇതിൽ ഫസ്റ്റ് ഫംഗ്ഷൻ തൈറോക്സിന്റെ ഫംഗ്ഷൻ ആണ് കേട്ടോ, തൈറോക്സിന്റെ ഫംഗ്ഷൻ. തൈറോക്സിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഈ തൈറോക്സിനാണ് നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. എന്തിനെ കൺട്രോൾ ചെയ്യുക? ബേസൽ മെറ്റബോളിക് റേറ്റിനെ കൺട്രോൾ ചെയ്യുക. BMR എന്ന് ഷോർട്ടാക്കി വിളിക്കാം, BMR. വാട്ട് ഇസ് BMR? ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുമ്പോൾ എന്താർത്ഥം? നത്തിങ് ബട്ട് ഒരു സെല്ലിനകത്ത് സംഭവിക്കുന്ന മെറ്റബോളിക് റിയാക്ഷൻസിന്റെ റേറ്റ് ആണെന്ത്, ബേസൽ മെറ്റബോളിക് റേറ്റ്. നമ്മുടെ സെല്ലാണല്ലോ, ലിവിങ് വേൾഡിലും ബയോമോളിക്യൂൾസിലും ഒക്കെ പഠിച്ചിട്ടില്ലേ, സെല്ലിനകത്ത് മെറ്റബോളിക് റിയാക്ഷൻ നടക്കും, ആനബോളിസം, കാറ്റബോളിസം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത്തരത്തിലുള്ള ആ മെറ്റബോളിക് റേറ്റ്, മെറ്റബോളിസത്തിന്റെ നിരക്ക് കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ ആണെന്ത്, തൈറോക്സിൻസ്. ഇറ്റ് കൺട്രോൾസ് ദ ബേസൽ മെറ്റബോളിക് റേറ്റ്. അതേമാതിരി മെറ്റബോളിസം ഓഫ് എന്തിനൊക്കെ അറിയോ, പ്രോട്ടീൻ, ദെൻ കാർബോഹൈഡ്രേറ്റ്. മെറ്റബോളിസം ഓഫ് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ് അല്ലേ, ഇതൊക്കെയാണ് നമ്മളെ പ്രധാനപ്പെട്ട മോളിക്യൂൾസ്. പ്രോട്ടീൻ, മാംസ്യം, കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, കൊഴുപ്പ്, ഇതിൻ്റെയൊക്കെ മെറ്റബോളിസം ആരാണ് കൺട്രോൾ ചെയ്യുക, തൈറോക്സിൻ ആണ്. മെറ്റബോളിസം ഓഫ് പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ് ആൻഡ് ലിപ്പിഡ്സ്. ദെൻ ഇതാണ്, ഇത് പഠിച്ചാൽ മതി. ആക്ച്വലി ഈ രണ്ട് ഫംഗ്ഷൻ കൂടി വേണമെങ്കിൽ ജസ്റ്റ് പറഞ്ഞുതരാം, അത്രയുള്ള ഇമ്പോർട്ടൻ്റ് അല്ല. ഒന്ന് മൂന്നാമത്തെ ഫംഗ്ഷൻ RBC പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുക കേട്ടോ, ഇതുകൂടി മതി. RBC പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, ബാക്കിയൊന്നും വേണമെന്നില്ല. സോ ബേസൽ മെറ്റബോളിക് റേറ്റിനെ കൺട്രോൾ ചെയ്യുക, മെറ്റബോളിസം ഓഫ് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡിനെ കൺട്രോൾ ചെയ്യുക. ഈ മെറ്റബോളിസം എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതും കിട്ടും കേട്ടോ,
ലിങ്ക്ഡ് അല്ലേ, ബന്ധപ്പെട്ട് കിടക്കല്ലേ. ഒരാവശ്യം എന്ത്, ആർ ബി സി പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, ആർ ബി സി പ്രൊഡക്ഷൻ. എന്നാൽ ഈ പറഞ്ഞതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഏതിൻ്റെ ഫംഗ്ഷൻ, കാൽസിട്രോണിൻ്റെ ഫംഗ്ഷൻ. കാൽസിട്രോണിൻ, കാൽസിട്രോണിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബ്ലഡിലുള്ള കാൽഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കുക, ബ്ലഡിലുള്ള കാൽഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കുക, അതായത് ഡിക്രീസസ്, ഡിക്രീസസ്, ഡിക്രീസസ് ദി എന്ത്, ബ്ലഡ് കാൽഷ്യം ലെവൽ, ഡിക്രീസസ് ദ ബ്ലഡ് കാൽഷ്യം ലെവൽ, അഥവാ രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവിനെ എന്ത് ചെയ്യുക, കുറയ്ക്കുക. അപ്പൊ എങ്ങനെയാണ് കാൽസ്യത്തിന്റെ അളവിനെ കുറയ്ക്കുന്നത് അറിയോ? എവിടുത്തെ കാൽസ്യത്തിന്റെ അളവാണ് കുറയ്ക്കുന്നത്? ബ്ലഡിലെ കാൽസ്യത്തിന്റെ അളവിനെ കുറയ്ക്കുക. അപ്പൊ ഇവരെന്ത് ചെയ്യുക അറിയോ? ഈ ബ്ലഡില്, ബ്ലഡിലുള്ള കാൽഷ്യം ഉണ്ടല്ലോ, ബ്ലഡിലുള്ള കാൽഷ്യം ഉണ്ടല്ലോ, അതിനെ അവരെവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക അറിയോ? ബോണ്, ടീത്ത് അവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. അതായത് ബ്ലഡിലുള്ള കാൽഷ്യത്തിനെ എവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും? ബോണിലേക്കും ടീത്തിലേക്കും ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പൊ ബ്ലഡിലെ കാൽഷ്യം എവിടേക്ക് പോവുകയാണ്? ബോണിലേക്കും ടീത്തിലേക്കും പോവുകയാണ്. സോ ബ്ലഡിലുള്ള കാൽഷ്യം കുറയും. കുറയ്ക്കേണ്ടി വന്നാലേ ഇവർ കുറയ്ക്കുള്ളൂ കേട്ടോ, അല്ല വെറുതെ കുറയ്ക്കില്ല. കുറയ്ക്കേണ്ട സാഹചര്യം വന്നാൽ, ഇപ്പൊ നമ്മളെ ബ്ലഡില് കാൽഷ്യം കൂടിയാൽ നമുക്ക് കുറയ്ക്കണമല്ലോ, ബ്ലഡില് കാൽഷ്യം കൂടിയാൽ നമുക്ക് കുറയ്ക്കണമല്ലോ, അതിനു വേണ്ടിയിട്ട് അധികമുള്ള കാൽഷ്യത്തിന് ഇവർ ബോണിലേക്കും ടീത്തിലേക്കും എന്ത് ചെയ്യും, ട്രാൻസ്പോർട്ട് ചെയ്യും. അങ്ങനെ ബ്ലഡിലെ കാൽഷ്യം കുറയ്ക്കുന്ന ഹോർമോൺ ആണെന്ത്, കാൽസിട്രോണിൻ. സോ ദാറ്റ്സ് അബൌട്ട് ദി തൈറോയിഡ് ഹോർമോൺസ്. നെക്സ്റ്റ് പാരാതൈറോയിഡ്. അണ്ടോ, ഈ ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് പോകുന്നില്ലേ? പറയാനും സുഖമാണ്, ഇപ്പൊ നോട്ട് ചെയ്യാനും സുഖമാണ്, കുറച്ച് കുറച്ച് കാര്യങ്ങൾ പോയിന്റ് ഇങ്ങനെ പറയാനുള്ള സുഖമാണ്. അടുത്തത് പാരാതൈറോയിഡ്. നെക്സ്റ്റ് ഗ്ലാൻഡ് പാരാ തൈറോയിഡ് ഗ്ലാൻഡ്. പാരാതൈറോയിഡ് ഗ്ലാൻഡിന്റെ ഹോർമോൺ പി ടി എച്ച് ആണ്, പി ടി എച്ച് അഥവാ പാരാ തൈറോയിഡ് ഹോർമോൺ. ഇതിന്റെ മറ്റൊരു പേരാണ് പാരാ തെർമോൺ. തെർമോൺ എന്നും തോർമോൺ എന്നൊക്കെ പറയാറുണ്ട്, പാരാ തോർമോൺ എന്ന് പറയാം, പാരാ തോർമോൺ. പക്ഷെ ഞാന് പി ടി എസ് എന്ന പേരാ പറയാ, സുഖ അതല്ലേ, പി ടി എസ് പാരാ തൈറോയിഡ് ഹോർമോൺ. അതിന്റെ മറ്റൊരു പേരാണെന്ത്, പാരാ തോർമോൺ. കാൽസിട്രോണിന്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് ഇയാൾക്കുള്ളത്. അങ്ങനെ ആലോചിച്ചാൽ മതി, കാൽസിട്രോണിന്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് ആർക്കുള്ളത്, പാരാ തൈറോയിഡ് ഹോർമോൺ ഉള്ളത്. അപ്പൊ എന്താ അതിന്റെ ഫംഗ്ഷൻ വരിക, ബ്ലഡിലുള്ള കാൽഷ്യം അയോണുകളെ എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക, ബ്ലഡിലെ കാൽഷ്യം അയോൺ ഇൻക്രീസ് ചെയ്യുക. കാൽസിട്രോണിൻ എന്താ ചെയ്തത്, കാൽസിട്രോണിൻ ബ്ലഡിലെ കാൽഷ്യം കുറയ്ക്കുന്ന ഹോർമോൺ ആണെന്ത്, കാൽസിട്രോണിൻ ബ്ലഡിലെ കാൽഷ്യം കൂട്ടുന്ന ഹോർമോൺ ആണെന്ത്, പാരാതെർമോൺ. ഇപ്പൊ ബ്ലഡിലെ കാൽഷ്യം കൂട്ടാൻ വേണ്ടി ഇവർ ചെയ്യുന്ന കാര്യം എന്താ അറിയോ, ബോണ്, ടീത്ത് എന്നിവിടങ്ങളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന കാൽഷ്യത്തിന് എവിടേക്ക് കൊടുക്കും, ബ്ലഡിലേക്ക് കൊടുക്കും. നേരെ ഓപ്പോസിറ്റ്, ശരിക്കും കാൽസിട്രോണിൻ പഠിച്ചൊരു കുട്ടിക്ക് പാരാതെർമോൺ ഇത് പഠിക്കേണ്ട ആവശ്യമില്ല, അതിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് ആലോചിച്ചത്. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെന്ത്, രക്തത്തിലെ കാൽഷ്യം അല്ലെങ്കിൽ ബ്ലഡിലെ കാൽഷ്യം അയോണുകളെ റെഗുലേറ്റ് ചെയ്യുന്ന രണ്ട് ഹോർമോണുകൾ ഏവാ, ബ്ലഡിലെ കാൽഷ്യം ലെവലിനെ റെഗുലേറ്റ് ചെയ്യുന്ന രണ്ട് ഹോർമോണുകൾ ഏവാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഏതാണ്, കാൽസിട്രോണിൻ അത് കുറയ്ക്കുന്നു, രണ്ട് പാരാതെർമോൺ എന്ത് ചെയ്യുന്നു, കൂട്ടുന്നു. അപ്പൊ ഈ കാൽസിട്രോണിനും പാരാതെർമോണും ഈ രണ്ടുപേരും കൂട്ടിയിട്ടാണ്, രണ്ടുപേരുടെയും ഫലമായിട്ടാണ് ബ്ലഡിലെ കാൽഷ്യം ലെവല് ബാലൻസ്ഡ് ആവുന്നു. അടുത്തത് അഡ്രീനൽ ഗ്ലാൻഡ് ആണ്, അഡ്രീനൽ ഗ്ലാൻഡ് അല്ലേ, കിഡ്നിയുടെ മുകളിലായിട്ട്. അഡ്രീനൽ എന്ന വാക്കിന്റെ അർത്ഥം കിഡ്നിയുടെ മുകളിൽ നിന്നർത്ഥം, അഡ്രീനൽ മീനിങ് എന്താ, എബവ് ദ കിഡ്നി, കിഡ്നിയുടെ മുകളിലായിട്ട് കാണുന്ന ഗ്ലാൻഡ് ആണെന്ത്, അഡ്രീനൽ ഗ്ലാൻഡ്. നമുക്ക് അതിന്റെ ഒറ്റ ഫംഗ്ഷനെ പഠിക്കാനുള്ളൂ, അതായത് അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്ന് ഒരുപാട് ഹോർമോണുകൾ ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് ഹോർമോണുകൾ ഉണ്ട്, പക്ഷെ അതിന്റെ ഒരു ഹോർമോൺ മാത്രമേ പഠിക്കാനുള്ളൂ, എമർജൻസി ഹോർമോൺ എന്ന് വിളിക്കപ്പെടുന്ന അഡ്രിനാലിൻ എന്ന് വിളിക്കുന്ന ഹോർമോൺ ആണ് അഡ്രിനാലിൻ. അഡ്രിനാലിന്റെ മറ്റൊരു പേരാണ് എന്തറിയോ, എപ്പിനെഫ്രിൻ. ഇത് രണ്ടും സെയിം ആണ് കേട്ടോ, അഡ്രിനാലിൻ അഥവാ എപ്പിനെഫ്രിൻ, ഇത് രണ്ടും സെയിം ആണ്, സെയിം ആണ് കേട്ടോ, ഇത് രണ്ടും സെയിം ആണ്.
അപ്പോ ഈ അഡ്രിനാളിനെ കൂടാതെ നോർ അഡ്രിനാലിൻ എന്ന് വിളിക്കുന്ന ഒരു ഹോർമോണ് കൂടി അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് നോർ എപ്പിനെഫ്രിൻ, അത് വേറെ ഹോർമോൺ ആണ് കേട്ടോ. അപ്പോ ഇതിനെ രണ്ടിനെയും ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് എമർജൻസി ഹോർമോൺ, എമർജൻസി ഹോർമോൺസ്, എമർജൻസി ഹോർമോൺസ്. പക്ഷെ ഇതിന് കൂടുതൽ കഴിവുള്ളത് അഡ്രിനാലിനായതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് എന്തിനെ കുറിച്ച് പറയുള്ളൂ, അഡ്രിനാലിന്റെ, അഡ്രിനാലിന്റെ സെയിം ഫംഗ്ഷൻ അല്ലെങ്കിൽ സിമിലർ ഫംഗ്ഷൻ തന്നെയാണ് ആർക്കുള്ളത്, നോർ അഡ്രിനാലിനുള്ളത്. പക്ഷെ അതിന്റെ കഴിവ് കുറച്ച് കുറവായതുകൊണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. നമ്മൾ പ്രധാനമായിട്ടും പറയുക ആരെ കുറിച്ചിട്ടാണ്, അഡ്രിനാലിന്റെ ഫംഗ്ഷൻസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ അഡ്രിനാലിൻ ഏത് പേരിൽ അറിയപ്പെടുന്നു, എമർജൻസി ഹോർമോൺ. കാരണം ഈ ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ശരീരത്തിന് എമർജൻസി സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാൻ വേണ്ടി പ്രാപ്തമാക്കുക എന്നുള്ളതാണ്. ബോഡിന് എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ നമ്മുടെ ബോഡിനെ എന്ത് ചെയ്യുക, ക്യാപ്പബിൾ ആക്കുക. ഉദാഹരണത്തിന് നമുക്ക് എന്താ എമർജൻസി സിറ്റുവേഷൻസ്, അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ അടിയന്തര ഘട്ടങ്ങൾ. ഉദാഹരണത്തിന് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഷോക്കിംഗ് ആയിട്ടുള്ള അവസ്ഥ, ഭയങ്കരമായിട്ടുള്ള സങ്കടം വരുന്ന അവസ്ഥ, ഭയങ്കരമായിട്ട് പേടി വരുന്ന അവസ്ഥ, ഭയങ്കരമായിട്ട് ആങ്സൈറ്റി വരുന്ന, ഉത്കണ്ഠ വരുന്ന അവസ്ഥ. ഇത്തരത്തിൽ ഭയം, സങ്കടം, ആകാംക്ഷ, ഈ ഘട്ടങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, എമർജൻസി സിറ്റുവേഷൻ വിളിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള എമർജൻസി സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവയെ നമ്മൾ എന്ത് വിളിക്കുന്നത്, എമർജൻസി ഹോർമോൺ എന്ന് വിളിക്കുന്നത്. ഏതൊക്കെയാണ് എമർജൻസി സിറ്റുവേഷൻ, പേടിയായിരിക്കാം, അല്ലെങ്കിൽ ടെൻഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, ആങ്സൈറ്റി അല്ലെ, ടെൻഷൻ ആങ്സൈറ്റി ആയിരിക്കാം, വിഷമമായിരിക്കാം, സങ്കടമായിരിക്കും, ഒക്കെ ആവാം. അപ്പൊ ഈ സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഈ അഡ്രിനാലിൻ ചില പ്രവർത്തനങ്ങൾ നമ്മളെ ബോഡിയിൽ കാണിക്കും. ഒരു കാര്യം, ഹാർട്ട് ബീറ്റ് റേറ്റ് കൂട്ടും. ഹാർട്ട് ബീറ്റ് റേറ്റ് അഥവാ ഹൃദയ സ്പന്ദന നിരക്ക് കൂട്ടും. എത്ര നോർമൽ ഹാർട്ട് ബീറ്റ് റേറ്റ്, 72 അല്ലേ, നോർമൽ ഹാർട്ട് ബീറ്റ് റേറ്റ് എത്രയാ, 72. പക്ഷെ ഇവർ അത് റേറ്റ് ഇൻക്രീസ് ചെയ്യും, ഹാർട്ട് ബീറ്റ് റേറ്റ് കൂട്ടും. ഈ ഹാർട്ട് ബീറ്റ് റേറ്റ് കൂടുന്ന സമയത്ത് കാർഡിയാക്ക് ഔട്ട്പുട്ടും കൂടും, കാർഡിയാക്ക് ഔട്ട്പുട്ട് കൂടും. കാർഡിയാക്ക് ഔട്ട്പുട്ട് ഒക്കെ നിങ്ങളെ ബോഡി ഫ്ലൂയിഡിൽ പഠിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ പഠിക്കണ്ട. അതേമാതിരി റേറ്റ് ഓഫ് റെസ്പിറേഷൻ, റേറ്റ് ഓഫ് റെസ്പിറേഷൻ, റെസ്പിറേഷന്റെ റേറ്റ് കൂട്ടും. കാരണം റെസ്പിറേഷന്റെ ഫലമായിട്ടാണ് എനർജി ഉണ്ടാവുക. അപ്പൊ റേറ്റ് ഓഫ് റെസ്പിറേഷൻ കൂട്ടിയാൽ എന്ത്, റേറ്റ് ഓഫ് റെസ്പിറേഷൻ കൂട്ടിയാലാണ് എന്ത് കൂടുള്ളൂ, എനർജി കൂടുള്ളൂ. കാരണം നമുക്ക് ഈ എമർജൻസി സിറ്റുവേഷൻസിനൊക്കെ ഓവർകം ചെയ്യണമെങ്കിൽ ഒരുപാട് എനർജി വേണം. അപ്പൊ ഈ പ്രവർത്തനത്തിൻ്റെ ഒക്കെ ബാക്കിൽ എനർജി കൂട്ടുന്ന പ്രോഗ്രാം ഉണ്ടാവുക. അതേമാതിരി ലിവറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഗ്ലൈക്കോജൻ, ലിവറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഗ്ലൈക്കോജനെ എന്താക്കി മാറ്റും അറിയോ, ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ലിവറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോജിനോലൈസിസ്. ഓ, ഈ പ്രോഗ്രാമിന്റെ പേരെന്താ, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന പ്രവർത്തനമാണെന്ത്, ഗ്ലൈക്കോജിനോലൈസിസ്. കാരണം ഗ്ലൂക്കോസ് ഉണ്ടായാലേ എനർജി കിട്ടുള്ളൂ, ഗ്ലൂക്കോസ് റെസ്പിറേഷന് വിധേയമായാലാണ് എനർജി കിട്ടുള്ളൂ. അപ്പൊ ഗ്ലൂക്കോസ് റെസ്പിറേഷൻ കൂട്ടിയാൽ എന്ത് കൂടും, എനർജി കൂടും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആക്ഷൻസ്. അതേമാതിരി മറ്റൊരു കാര്യം, പൈലോ ഇറക്ഷൻ, അതായത് രോമം എണീറ്റ് നിൽക്കുക, രോമങ്ങൾ എണീറ്റ് നിൽക്കുക, പൈലോ ഇറക്ഷൻ. അതേമാതിരി പ്യൂപ്പിലറി ഡൈലേഷൻ, പ്യൂപ്പിലറി ഡൈലേഷൻ, അതായത് കൃഷ്ണമണി വികസിപ്പിക്കുക, സങ്കോചിക്കല്ല, കൃഷ്ണമണി വികസിപ്പിക്കുക, പ്യൂപ്പിലറി ഡൈലേഷൻ. അപ്പോൾ ഹാർട്ട് ബീറ്റ് റേറ്റ്, ഹൃദയസ്പന്ദന നിരക്ക് കൂട്ടുക, കാർഡിയാക് ഔട്ട്പുട്ട് കൂട്ടുക, റേറ്റ് ഓഫ് റെസ്പിറേഷൻ കൂട്ടുക, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുക, ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് വാട്ട്, ഗ്ലൈക്കോജിനോലൈസിസ്. പൈലോറക്ഷൻ അഥവാ രോമം എണീറ്റ് നിൽക്കുക, പ്യൂപ്പിലറി ഡിലേഷൻ അഥവാ കൃഷ്ണമണി വികസിപ്പിക്കുക. ഇത്തരത്തിലുള്ള ബോഡി ചേഞ്ചസ് വരുത്തുന്നതിലൂടെ എമർജൻസി സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യുന്ന സഹായിക്കുന്ന ഹോർമോൺ ആണത് അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ. ഈ ഭാഗത്തേക്ക് സ്ഥിരം ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അടുത്ത് പാൻക്രിയാസ്.
ഈ പാൻക്രിയസ് എന്ന് പറഞ്ഞാൽ ഇതൊരു എക്സോക്രൈൻ ഗ്ലാൻഡുമാണ് പ്ലസ് എൻഡോക്രൈൻ ഗ്ലാൻഡുമാണ്. അതെ, പാൻക്രിയസ് എന്ന് പറയുന്നത് എക്സോക്രൈൻ ഗ്ലാൻഡുമാണ് പ്ലസ് എന്തുകൂടിയാണ്? എൻഡോക്രൈൻ ഗ്ലാൻഡുമാണ്. ഇതിൽ എൻഡോക്രൈൻ ഭാഗമാണ് എന്തിനെ ഉൽപ്പാദിപ്പിക്കുന്നത്? ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത്. എൻഡോക്രൈൻ ഭാഗമില്ലേ, അതാണ് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതില് ഈ എൻഡോക്രൈൻ ഭാഗത്തിന് പേരുണ്ട് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്നാണ് വിളിക്കുക. എൻഡോക്രൈൻ സെക്ഷൻ ഉണ്ടല്ലോ, എൻഡോക്രൈൻ പാർട്ട്, അത് നമ്മൾ വിളിക്കുക ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്നാണ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസിൽ രണ്ട് ടൈപ്പ് സെല്ലുകളുണ്ട്. ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസിൽ രണ്ട് ടൈപ്പ് സെല്ലുകളുണ്ട്. ഒന്ന് ആൽഫ സെല്ല്, രണ്ട് ബീറ്റ സെല്ല്. ആൽഫ സെല്ലും ബീറ്റ സെല്ലും. ഈ ആൽഫ സെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് ഗ്ലൂക്കഗോൺ. ആൽഫ സെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേര് ഗ്ലൂക്കഗോൺ. ബീറ്റ സെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേര് ഇൻസുലിൻ. ഇപ്പൊ പാൻക്രിയാസിന് എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ ഫംഗ്ഷൻസ് ഉണ്ട്. എൻഡോക്രൈൻ ഭാഗത്തിന് നമ്മൾ എന്താ വിളിക്കുക? ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ്. അതിന് രണ്ട് ടൈപ്പ് സെല്ലുകൾ, ആൽഫ സെല്ലും ബീറ്റ സെല്ലും. ആൽഫ സെല്ല് ഗ്ലൂക്കഗോണിനെ ഉൽപ്പാദിപ്പിക്കുന്നു, ബീറ്റ സെല്ലോ ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് അവരുടെ ഫങ്ഷൻസ് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാൽസിട്രോണിനും പാരാതൈറോയ്ഡ് ഹോർമോണിനും ഓപ്പോസിറ്റ് ആണ്. കാൽസിട്രോണിൻ കാൽസ്യത്തിനെ കുറയ്ക്കുമ്പോൾ പാരാതെർമോൺ കാൽസ്യത്തിനെ കൂട്ടുന്നു എന്ന് പറയുന്ന മാതിരി ഈ രണ്ട് ഹോർമോണുകളും ഓപ്പോസിറ്റ് ആണ്. അതായത് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോണും ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണും ഓപ്പോസിറ്റ് ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്. അഥവാ ഗ്ലൂക്കഗോൺ ബ്ലഡ് ഗ്ലൂക്കോസിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. ഗ്ലൂക്കഗോൺ ബ്ലഡ് ഗ്ലൂക്കോസിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കും, വെറാസ് ഇൻസുലിൻ ബ്ലഡ് ഗ്ലൂക്കോസിനെ ഡിക്രീസ് ചെയ്യിപ്പിക്കും. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്ന ഹോർമോണാണ് എന്ത്? ഇൻസുലിൻ. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടാൻ വേണ്ടി ഇവർ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഗ്ലൈക്കോജിനോലൈസിസ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഗ്ലൈക്കോജനെ അല്ലെ ഗ്ലൂക്കോസ് ആക്കി മുറിക്കുന്ന പ്രവർത്തനമാണെന്ത്? ഗ്ലൈക്കോജിനോലൈസിസ്. രണ്ട് പോയിന്റുകൾ, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുന്നു, കൂട്ടാൻ വേണ്ടി അവർ എങ്ങനെയാണ് കൂട്ടുന്നത്, ഏത് പ്രോസസ് വഴിയാണ് കൂട്ടുന്നത്? ഗ്ലൈക്കോജിനോലൈസിസ്, ദാറ്റ് മീൻസ് ഗ്ലൈക്കോജനെ മുറിച്ചിട്ട് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. എന്നാൽ ഇൻസുലിൻ എന്താ ചെയ്യുക? നേരെ ഓപ്പോസിറ്റ് ചെയ്യുക. ഗ്ലൂക്കോസിനെ കുറയ്ക്കണ്ടേ, കുറയ്ക്കാൻ വേണ്ടിയിട്ട് അധികമുള്ള ബ്ലഡിൽ അധികമുള്ള ഈ ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നു? ഗ്ലൈക്കോജനാക്കി മാറ്റും. ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുകയാണ്? ഗ്ലൈക്കോജനാക്കി മാറ്റുകയാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഗ്ലൈക്കോജെനസിസ് എന്നാണ്. ഗ്ലൈക്കോജെനസിസ് അത് നേരെ ഓപ്പോസിറ്റ്. ഇതെന്താണ്? ഗ്ലൈക്കോജിനോലൈസിസ്. ഇതെന്താ? ഗ്ലൈക്കോജെനസിസ്. ഗ്ലൈക്കോജെനസിസ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. അധികമുള്ള ഗ്ലൂക്കോസിനെ ഇവരെന്താക്കി മാറ്റും? ഗ്ലൈക്കോജനാക്കി മാറ്റും. ഗ്ലൈക്കോജിനോലൈസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോജനെ മുറിക്കുക. ലൈസിസ് മീൻസ് മുറിക്കുകയാണ്. ഗ്ലൈക്കോജനെ മുറിച്ചിട്ട് ഗ്ലൂക്കോസാക്കി മാറ്റുക. ഗ്ലൈക്കോജെനിസിസ് എന്ന് പറഞ്ഞാൽ ജെനിസിസ് മീൻസ് നിർമ്മിക്കുക എന്നാണ്. ഗ്ലൈക്കോജനെ നിർമ്മിക്കുക, ഗ്ലൂക്കോസ് മോളിക്യൂളുകളെ കൂട്ടിയിട്ട് ഗ്ലൈക്കോജൻ നിർമ്മിക്കുക. അപ്പൊ ഈ പറയുന്ന ഓപ്പോസിറ്റ് പ്രോഗ്രാംസ് വഴി ഗ്ലൂക്കഗോൺ കൂട്ടുകയും ഇൻസുലിൻ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. അടുത്തത് ടെസ്റ്റിസ്. അതായത് ടെസ്റ്റിസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ മെയിൽ പ്രൈമറി സെക്സ് ഓർഗൻ ആണ്. പുരുഷ പ്രൈമറി സെക്സ് ഓർഗൻ ആണെന്ത് ടെസ്റ്റിസ്. ഈ ടെസ്റ്റിസില് ലെയ്ഡിഗ് സെല്ലുകൾ എന്ന് പറയുന്ന ചില സെല്ലുകളുണ്ട്. ലെയ്ഡിഗ് സെല്ലുകൾ ടെസ്റ്റിസിൽ കാണപ്പെടുന്ന ചില പ്രത്യേക ഇനം സെല്ലുകളാണെന്ത് ലെയ്ഡിഗ് സെല്ലുകൾ. ടെസ്റ്റിസിൽ കാണപ്പെടുന്ന ചില പ്രത്യേക ഇനം സെല്ലുകളാണ് ലെയ്ഡിഗ് സെല്ലുകൾ. ഈ ലെയ്ഡിഗ് സെല്ലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ആൻഡ്രോജൻസ്. ലെയ്ഡിഗ് സെല്ലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണെന്ത് ആൻഡ്രോജൻസ്. അപ്പോ ടെസ്റ്റിസിൽ ലെയ്ഡിഗ് സെല്ലുകൾ എന്ന് പറയുന്ന സെല്ലുകളുണ്ട്. ആ സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളാണെന്ത് ആൻഡ്രോജൻസ് എന്ന് പറയുന്നത്.
ഈ ആൻഡ്രോജൻസിന്റെ ഒരു എക്സാമ്പിൾ ആണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ടെസ്റ്റോസ്റ്റിറോൺ അല്ലെ. ടെസ്റ്റോസ്റ്റിറോൺ അതായത് ഈ ആൻഡ്രോജൻസ് ആണ് ഒരു പുരുഷന് പുരുഷന്റേതായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ കൊടുക്കുന്നത്. ഒരു പെൺകുട്ടിയിൽ നിന്നും ആൺകുട്ടിക്ക് ഒരുപാട് വ്യത്യാസങ്ങളില്ലേ, കുട്ടിക്കല്ല സ്ത്രീയിൽ നിന്നും പുരുഷനുണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? മെയിൽ ക്യാരക്ടേഴ്സ്, ഫോർ എക്സാമ്പിൾ അവരുടെ ശബ്ദം, വോയിസ്, ലോ പിച്ച് വോയിസ്, അല്ലെങ്കിൽ അവരുടെ ഹെയർ പാറ്റേൺ, അതായത് താടി മീശ, അല്ലെങ്കിൽ അവരുടെ മോർ മസ്കുലർ ബോഡി തുടങ്ങിയിട്ടുള്ള ഒരു പൗരുഷത്വം, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ആണിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ കൊടുക്കുന്നത് ആരാണ്? ഈ ടെസ്റ്റോസ്റ്റിറോൺ അല്ലെങ്കിൽ ആൻഡ്രോജൻസ് ആണ് കേട്ടോ. അതേമാതിരി മെയിൽ സെക്കൻഡറി മെയിൽ സെക്ഷൽ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാം. അപ്പൊ അതൊന്നും സാധാരണ പരീക്ഷ ചോദിക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നമുക്ക് ഫോക്കസ് ചെയ്യാൻ, ലേഡീസ് എല്ലാം എന്തിനെ ഉൽപ്പാദിപ്പിക്കുന്നു? ആൻഡ്രോജൻസിനെ ഉൽപ്പാദിപ്പിക്കുന്നു. അതേമാതിരി ഓവറി, നെക്സ്റ്റ് വൺ ആണ് എന്ത്? ഓവറി. അപ്പൊ ഈ ഓവറി എന്ന് പറയുന്നത് ഫീമെയിൽ പ്രൈമറി സെക്സ് ഓർഗൻ ആണത്. ഓവറി പെണ്ണുങ്ങളുടെ കേട്ടോ ഫീമെയിൽ പ്രൈമറി സെക്സ് ഓർഗൻ ആണെന്ത് ഓവറി. ഈ ഓവറി ഓവറിയില് അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു റീപ്രൊഡക്റ്റീവ് സൈക്കിളിന്റെ ഭാഗമായിട്ട് മെൻസ്ട്രൽ സൈക്കിൾ അല്ലെങ്കിൽ ആർത്തവൊക്കെ സംഭവിക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിങ്ങനെ പഠിച്ചു വരുമ്പോൾ ഈ ഓവറിയിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് കോർപ്പസ് ലൂട്ടിയം. അത് ഞാൻ ഇപ്പോൾ എന്താ പറയുന്നില്ല, കോർപ്പസ് ലൂട്ടിയം. അതായത് ടെസ്റ്റിസില് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗം ഏതാണ്? ലേഡിക്സ് എല്ലാം പറഞ്ഞില്ലേ, അതുമാതിരി അതേമാതിരി നമുക്ക് എക്സാക്ട്ലി പറയാൻ വയ്യ. എന്നാലും ഓവറിയിൽ കാണുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗമാണ് എന്ത്? കോർപ്പസ് ലൂട്ടിയം. സംഭവം ഇത്രേ ഉള്ളൂ, ഓവുലേഷൻ നടക്കും. ഓവുലേഷൻ നടന്നതിന് ശേഷം, ഓവുലേഷൻ അല്ലേ, ഓവുലേഷൻ നടന്നതിന് ശേഷം ഇതൊക്കെ അറിയണമെങ്കിൽ പ്ലസ് ടു ലെവലിലേക്ക് വരണം. ഞാൻ പിന്നെ വെറുതെ എന്തിനാ പറയുന്ന വെച്ചിട്ടാണ്. ഓവുലേഷൻ എന്ന് വിളിക്കുന്ന പ്രോഗ്രാം നടന്നതിന് ശേഷം ഇവരെ ഓവറിയിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് എന്ത്? കോർപ്പസ് ലൂട്ടിയം. ഈ കോർപ്പസ് ലൂട്ടിയത്തിന് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അങ്ങനെ കോർപ്പസ് ലൂട്ടിയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ പ്രധാനമായിട്ടും ഒന്ന് പ്രൊജസ്റ്റിറോൺ ആണ്. പ്രൊജസ്റ്റിറോൺ. അപ്പോൾ ഓവറിയിലുള്ള കോർപ്പസ് ലൂട്ടിയം എന്തിനെ ഉൽപ്പാദിപ്പിക്കുന്നു? പ്രൊജസ്റ്റിറോണിനെ. അതോടൊപ്പം തന്നെ ഈസ്ട്രോജനെയും പ്രൊഡ്യൂസ് ചെയ്യും. എന്തിനെ കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഈസ്ട്രോജനെ കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ പ്രൊജസ്റ്റിറോൺ എന്ന് പറഞ്ഞാല് ഇതിന്റെ മെയിൻ ഫങ്ഷൻ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോൺ ആണ് കേട്ടോ. പ്രഗ്നൻസി സപ്പോർട്ടിംഗ് ഹോർമോൺ ആണ് പ്രൊജസ്റ്റിറോൺ. പ്രഗ്നൻസി സപ്പോർട്ടിംഗ് ഹോർമോൺ ആണ് പ്രൊജസ്റ്റിറോൺ. അതായത് അല്ലേ പ്രഗ്നൻസി, ഓക്കെ, ഗർഭധാരണത്തിന് ഏത് ഹോർമോൺ മസ്റ്റ് ആണ്? പ്രൊജസ്റ്റിറോൺ. അതേമാതിരി ഈസ്ട്രജൻ എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്ത്, ആണുങ്ങളിൽ ആണുങ്ങളുടെ ക്യാരക്ടേഴ്സ് ഉണ്ടാക്കുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണ് അല്ലെങ്കിൽ ആൻഡ്രോജൻ ആണ്. അതേമാതിരി സ്ത്രീകൾക്കും അവരുടേതായിട്ടുള്ള ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളുണ്ട് അല്ലെ. അവരുടെ ശബ്ദം, ഒരു ഹൈ പിച്ച് വോയിസ്, അവരുടെ ബ്രസ്റ്റ് മാറിടം, അവരുടെ ഹെയർ പാറ്റേൺ, അവരുടെ സെക്ഷൽ ബിഹേവിയർ തുടങ്ങിയിട്ടുള്ള ആ ഒരു നമ്മൾ പറയാലോ സ്ത്രൈണ സ്വഭാവം അല്ലെങ്കിൽ സ്ത്രീകളുടേതായിട്ടുള്ള ക്യാരക്ടർ അല്ലെ. അപ്പൊ ആ സ്ത്രീത്വം എന്നൊക്കെ വേണേൽ പറയാം. അപ്പൊ ആ ഒരു ഫീമെയിൽ ക്യാരക്ടേഴ്സ് കൊടുക്കുന്നത് ആരാണ്? ആക്ച്വലി ഈസ്ട്രജൻ ആണ്. മെയിൽ ക്യാരക്ടേഴ്സ് കൊടുക്കുന്നത് ആരാ? ആൻഡ്രോജൻ അഥവാ ടെസ്റ്റോസ്റ്റിറോൺ. ഫീമെയിൽ ക്യാരക്ടേഴ്സ് കൊടുക്കുന്നത് ആരാണ്? ഈസ്ട്രജൻ ആണ്. ഇറ്റ് ഗീവ്സ് ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഓവറിനെ കുറിച്ച് പറയാനുള്ളത്. അത് ലാസ്റ്റ് വൺ ഈസ്, അതായത് ഇവിടെ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ്, പ്രധാനപ്പെട്ട എൻഡോക്രൈൻ ഗ്ലാൻഡുകളും അതിന്റെ ഹോർമോൺസുകളും ഒക്കെയാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ശരീരത്തിന്റെ മറ്റു ചില ഭാഗങ്ങളിൽ നിന്നും ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതായത് അവരുന്ന് എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ല, ഉദാഹരണത്തിന് ഹാർട്ട്. ഹാർട്ട് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ല, എന്നാലും ഹാർട്ടിൽ നിന്ന് ഹോർമോൺ ഉണ്ടാവുന്നുണ്ട്. കിഡ്നിയിൽ നിന്ന് ഹോർമോൺ ഉണ്ടാവുന്നുണ്ട്. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്, അത് നമ്മളെ എലിമെന്ററി കനാൽ ഇല്ലേ, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്, അവിടെ നിന്നും ഹോർമോണുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് മുഴുവൻ ഹോർമോൺ നമുക്ക് പഠിക്കാനല്ല, ജസ്റ്റ് രണ്ട് ഹോർമോണിന്റെ കാര്യം മാത്രമേ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് പറഞ്ഞാൽ നമ്മളെ ചാപ്റ്റർ ഫിനിഷ് ആവും കേട്ടോ. രണ്ട് ഹോർമോണിന്റെ കാര്യം മാത്രം. ഒന്ന് ANF എന്ന് വിളിക്കുന്ന ഒരു ഹോർമോൺ ആണ്.
അതിന്റെ ഫുൾ നെയിം എങ്ങനെയാണ്? ആട്രിയൽ നാട്രി യുറെറ്റിക് ഫാക്ടർ. ആട്രിയൽ നാട്രി യുറെറ്റിക് ഫാക്ടർ, AENF. ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടുന്നാണ് അറിയോ? ഫ്രം ഹാർട്ട് ആണ്. ഹാർട്ട്, ഹാർട്ട് ആണ് ഏത് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? AENF എന്ന് വിളിക്കുന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഹാർട്ട് ആണ്. ഈ AENFന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബ്ലഡ് വെസൽസിനെ, ബ്ലഡ് വെസൽസിനെ ഡൈലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബ്ലഡ് വെസൽസിനെ ഡൈലേറ്റ് ചെയ്യുക, എന്താ ഡൈലേറ്റ് ചെയ്യുക എന്നാല് വികസിപ്പിക്കുക. ബ്ലഡ് വെസൽസിനെ ഡൈലേറ്റ് ചെയ്യുക, ഡൈലേറ്റ് ചെയ്യാറാണ് വികസിപ്പിക്കുക. അങ്ങനെ ബ്ലഡ് വെസൽസിനെ ഡൈലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഥവാ വികസിപ്പിച്ചാൽ BP അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഉണ്ടല്ലോ കുറയും, BP അഥവാ ബ്ലഡ് പ്രഷർ കുറയും. മൂന്ന് പോയിന്റുകൾ അല്ലെങ്കിൽ രണ്ട് പോയിന്റായിട്ട് ചുരുക്കി പറയാം. ഹാർട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് AENFനെ, അതിന്റെ ഫംഗ്ഷൻ എന്താ? ബ്ലഡ് വെസൽസിനെ ഡൈലേറ്റ് ചെയ്യിപ്പിച്ചിട്ട് BP കുറയ്ക്കുക. AENF and the final hormone of this chapter, erythropoietin. erythropoietin. erythro means RBC naana, RBC, RBC to erythro nal vaakinte artham RBC naana, appo adine RBC mai bandham undu, adana uddesham. എനിവേ ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് കിഡ്നിയിൽ നിന്നാണ്. ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഫ്രം കിഡ്നി. ഹാർട്ടിൽ നിന്നാണ് AENF ഉണ്ടാവുക പറഞ്ഞില്ലേ, അതുപോലെ കിഡ്നിയിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? എറിത്രോപോയറ്റ് ഉണ്ടാവുന്നത്. ഇനി ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് RBC പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാം. സ്റ്റിമുലേറ്റ്സ് വാട്ട്? RBC പ്രൊഡക്ഷൻ. RBC പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാം. നിങ്ങൾക്കറിയോ RBC പ്രൊഡക്ഷൻ എന്നുള്ളതിന്റെ ഒറ്റവാക്കാണ് എറിത്രോപോയസിസ് എന്ന് വിളിക്കും, എറിത്രോപോയസിസ്. അപ്പൊ എറിത്രോപോയസിസ് എന്ന് പറഞ്ഞാൽ RBC പ്രൊഡക്ഷൻ ആണ്. ആ RBC പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആയതുകൊണ്ടാണ് എന്ത് വിളിച്ചത്? എറിത്രോപോയറ്റിൻ. അപ്പൊ എറിത്രോപോയറ്റിന്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദി RBC പ്രൊഡക്ഷൻ. കിഡ്നിയിൽ നിന്നാണ് അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, ആൻഡ് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് വാട്ട്? ദി RBC പ്രൊഡക്ഷൻ. ഇത്രയാണ് ഈ ചാപ്റ്ററുള്ളൂ. നോക്കൂ, പ്രതീക്ഷയെക്കാട്ടിലും നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്, കാരണം സിമ്പിൾ ചാപ്റ്റർ കാരണം വളരെ കുറച്ച് മാത്രമേ ഫോക്കൽ ഏരിയയിൽ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് നമ്മളുടെ നിങ്ങളെ ബാലൻസ് ഉള്ള സുവോളജി മൊത്തം ഇവിടെ ഫിനിഷ് ആവുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഒരു തരത്തിൽ നിങ്ങൾക്ക് ഗുണമാണ്, കാരണം എന്ന് വെച്ചാൽ പഠിക്കേണ്ട ക്വാണ്ടിറ്റി ഏകദേശം മൂന്നിലൊരു ഭാഗമായി അല്ലെങ്കിൽ നാലിലൊരു ഭാഗമായി കുറഞ്ഞിരിക്കുന്നു. അത് നിങ്ങളൊരു നല്ല രീതിയിൽ എടുക്കുക, കുറച്ചേ പഠിക്കാവുള്ളൂ. സോ വൃത്തിയായി ഭംഗിയായി നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. ഷുവറായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ ബയോളജിന്റെ കേസിൽ കിട്ടും, ഷുവർ. കുറച്ചൊന്ന് വർക്ക് ചെയ്യണം, അല്ല തനി മടിയ മാർക്ക് കിട്ടുന്നില്ല. അപ്പൊ അതിലും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഒരു 10 or 70 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉള്ള ബയോളജിന്റെ ബുക്ക് കിട്ടും, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ മതി. അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ നെറ്റിലൊക്കെ നിങ്ങൾ നന്നായി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നെറ്റിൽ നോക്കിയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമ്മളെ ഫോക്കസ് ഏരിയയിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരുന്നുണ്ട്, കാരണം ഇന്നലെ ഞാൻ ആ ഇയറിന്റെ ഒക്കെ സെക്ഷൻ എടുത്ത ഭാഗത്ത് നിന്ന് ഞാൻ എടുത്തു മാത്രമേ ഉള്ളൂ. ഇയറിനും ഐനും കാര്യമായിട്ടും ചോദിക്കാറില്ല, ഒട്ടും ചോദിക്കില്ല എന്നല്ല പറഞ്ഞു കേട്ടോ, ഇപ്പൊ എന്താ ഉണ്ടാവുക അറിയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയണം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് അവിടെ ആക്ച്വലി ചോദിക്കുന്ന പാറ്റേൺ, നിങ്ങൾ എന്ത് ചെയ്യണം? അറിയണം, അറിഞ്ഞുകൊണ്ട് പഠിക്കണം, എങ്കിൽ ഫുൾ മാർക്ക് ഷുവർ. അപ്പൊ നമ്മളിവിടെ ചാപ്റ്ററുടെ ഫിനിഷ് ആയിട്ട് പറയാണ്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. സാർ ഒരു ഡൗട്ട്. ഹലോ. ആ പറയൂ. ഹൈപ്പർ കാൽസിയമിക് ഹൈപ്പോ ഗ്ലൈസിയമിക് ഹോർമോൺ അങ്ങനെ ഈ പാൻക്രിയാസിൽ കാണുന്നുണ്ട്. ഒന്ന്
ഒന്ന് പറയാം, അഭയ വേണമെങ്കിൽ ശ്രദ്ധിച്ചോളൂ, അഭയ അല്ല എല്ലാവരും വേണമെങ്കിൽ ശ്രദ്ധിച്ചോളൂ. ഹൈപ്പർ കാൽഷീമിക് അല്ലെങ്കിൽ ഹൈപ്പോ കാൽഷീമിക് അല്ലേ. ഈ ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂട്ടുന്ന ഹോർമോൺ എന്നാണ്. ഹൈപ്പർ മീൻസ് കൂട്ടുന്ന ഹോർമോൺ, കാൽഷീമിക് മീൻസ് കാൽഷ്യമാണ്. അപ്പൊ ഹൈപ്പർ കാൽഷീമിക് എന്ന് പറഞ്ഞാല് കാൽഷ്യത്തിനെ കൂട്ടുന്ന ഹോർമോൺ ആണ്. അത് ഏതാ? കാൽഷ്യത്തിനെ കൂട്ടുന്ന ഹോർമോൺ ആരാ? പാരാതെർമോൺ. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, കാൽഷ്യമിക് മീൻസ് കാൽഷ്യം. അപ്പൊ ഹൈപ്പോ കാൽഷ്യമിക് മീൻസ് കാൽഷ്യത്തിനെ കുറയ്ക്കുന്ന ഹോർമോൺ, അതാരാ? കാൽസിടോണിൻ. അതേമാതിരി ഹൈപ്പർ ഗ്ലൈസീമിക് അല്ലേ, അതേമാതിരി ഹൈപ്പോ ഗ്ലൈസീമിക്. ഹൈപ്പർ മീൻസ് കൂട്ടുക, ഗ്ലൈസീമിക് മീൻസ് ഗ്ലൂക്കോസ് ആണ്, ഗ്ലൂക്കോസ്. അപ്പൊ ഹൈപ്പർ ഗ്ലൈസീമിക് മീൻസ് ഗ്ലൂക്കോസിനെ കൂട്ടുക. ഗ്ലൂക്കോസിനെ കൂട്ടുന്ന ഹോർമോൺ ആരാ? ഗ്ലൂക്കഗോൺ. ഹൈപ്പോ ഗ്ലൈസീമിക് മീൻസ് ഹൈപ്പോ മീൻസ് കുറയ്ക്കുക, ഗ്ലൂക്കോസിനെ കുറയ്ക്കുക. ഗ്ലൂക്കോസിനെ കുറയ്ക്കുന്ന ഹോർമോൺ ആരാ? ഇൻസുലിൻ. അപ്പൊ ഓരോ ഹോർമോണിന്റെയും പ്രവർത്തന ശൈലിക്ക് അനുസരിച്ച് നമ്മൾ ഓരോ പദങ്ങൾ ഉപയോഗിക്കുകയാണ്. അപ്പൊ ക്ലിയർ ആയോ? ആ ക്ലിയർ ആയി. ഇനി ബാക്കി ആർക്കെങ്കിലും സംശയം ചോദിക്കാം, ഇല്ലെങ്കിൽ ക്ലിയർ ആയത് മറ്റും ലെഫ്റ്റ് അടിക്കാം, നോ പ്രോബ്ലം. ഓക്കെ, വേറെ ആരും സംശയം ചോദിച്ച് കാണുന്നില്ല, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ ഇവിടെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യണം. സോ ബെസ്റ്റ് വിഷസ് ഫോർ യുവർ എക്സാം. Thank you, sir. Thank you, sir.